بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ഉന്നതമായ സ്വഭാവം, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മനുഷ്യന്റെ സ്വഭാവം നന്നാവുക, അതിനെ സംബന്ധിച്ചാണല്ലോ ഇതുവരെ പ്രിയപ്പെട്ട ടി ടി എ ബുക്കർ ഫൈസി നിങ്ങളോട് സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി ഉപദേശിച്ച ഒരു കാര്യമാണ് സ്വഭാവം നന്നാക്കുക എന്നത്. അവിടുന്ന് പറഞ്ഞത് തന്നെ, ഇന്ന അഹബ്ബക്കും ഇലയ്യ വ അഖറബക്കും മിന്നി യൗമൽ ഖിയാമത്തി അഹ്സനുക്കും അഖ്ലാഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ ആരാണോ അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാനുമായി അന്ത്യനാളിൽ ഏറ്റവും അടുത്തവർ, ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവർ. അതേസമയത്ത് അബഗലക്കും ഇലയ്യ വ അബഅദക്കും മിന്നി, എനിക്ക് വെറുപ്പുള്ളവർ, എന്നിൽ നിന്ന് അകന്നു പോയവർ, മസാവീക്കും അഖ്ലാഖൻ, സ്വഭാവം മോശമായവർ. അപ്പൊ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുക, സ്വഭാവം സംസ്കരിക്കുക എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആവർത്തിച്ച് പല വിധത്തിലും പല രൂപത്തിലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഒരു ആശയമാണ് സ്വഭാവം നന്നാവുക. വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇത്തഖില്ലാഹ ഹൈസുമാ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം.
എപ്പോഴാണെങ്കിലും, കാരണം രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അല്ലാഹ്. രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹ്. നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളത് അല്ലാഹുവിനോടാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അല്ലാഹുവിനോടാണ് നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത്. കാരണം നമുക്ക് ഭക്ഷണവും വെള്ളവും ഓക്സിജനും ആരോഗ്യവും ശരീരവും, കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും സംസാരിക്കാനുള്ള നാവും ചിന്തിക്കാനുള്ള മനസ്സും തലച്ചോറും തലയും തലയിലുള്ളതും ശരീരത്തിൻ്റെ സർവ അവയവങ്ങളും ശരീരത്തിനാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും. സുബ്ഹാനല്ലാഹ്, വളരെ ചെറിയ ഒരു സാധനമാണ് കിഡ്നി. ആ കിഡ്നി ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അതിന് ഒരു ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് എത്രയാണ് പ്രയാസം, പ്രശ്നം, എത്രയാണ് ചെലവ്. ഇതൊക്കെ ആയാലും നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നത് പോലെ ഒരിക്കലും ആയിത്തീരുന്നില്ല. ഡയാലിസിസ് ചെയ്യുന്ന രോഗി എന്ന് പറയുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം കഴിഞ്ഞു എന്ന് പലരും തീരുമാനിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രയാസം കാണുകയാണ്. അല്ലാഹു എല്ലാവർക്കും മാഫിയത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല സംവിധാനിച്ച ചെറിയൊരു സാധനമായ കിഡ്നി, അല്ലാഹു സംവിധാനിച്ച ഹാർട്ട്, കരൾ, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് അല്ലാഹു നമ്മെ ഇവിടെ സുഖിപ്പിച്ച് ജീവിപ്പിക്കുന്നത്, നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. കൃത്യമായി മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു വ്യക്തി, ഒരു ദിവസം മൂത്രം ബന്ദാകുമ്പോഴാണ് 80 കൊല്ലമായി കൃത്യമായി വിസർജനം നടത്തിയ വ്യക്തി, 80 വയസ്സായതിന് ശേഷം ഒരു ദിവസം മൂത്രം ബന്ദാകുമ്പോഴാണ് അല്ലാഹു തആല ജനിച്ച അന്ന് മുതൽ ഈ 80 കൊല്ലവും ഈ വിസർജനം കൃത്യമായി ക്ലിയറായി ചെയ്തു തന്നതിന്റെ അനുഗ്രഹം മനസ്സിലാകുന്നത് മൂത്രം ബന്ദാകുമ്പോഴാണ്, അല്ലെങ്കിൽ മലബന്ധം അനുഭവിക്കുമ്പോഴാണ്, ഇതുപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ പവർ അറിയുന്നത്, കാതിന്റെ കേൾവി നഷ്ടപ്പെടുമ്പോഴാണ് കാതിന്റെ പവർ അറിയുന്നത്. എന്തിനധികം പറയണം, കുറെ കാലം നടന്ന കാലുകൊണ്ട് മുട്ടുവേദനയായിട്ട് നടക്കാൻ കഴിയുന്നില്ല, കയറാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇതുവരെ ഈ മുട്ടി പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ വിവരം അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഇടയ്ക്ക് മടക്കിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്, മുട്ടുകൊണ്ട് ഒരുപാട് വർക്ക് നടത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മളൊന്നും അറിഞ്ഞില്ല. മുട്ടിന് വേദന വന്നപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത അസംഖ്യം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന് തഖ്വ ചെയ്തുകൊണ്ടാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ എടുക്കുക, അല്ലാഹു തആല വിരോധിച്ചതൊക്കെ ഒഴിക്കുക, അതാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കൽ. ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു റഹ്മാനാണ്. റഹ്മാൻ എന്ന ആ വാചകം നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ അല്ലാഹു എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്നു. റഹ്മാൻ എന്ന വാചകം കുറിക്കുന്നത് തന്നെ എന്താണ്? എല്ലാവർക്കും വിശാലമായി കാരുണ്യം ചെയ്യുന്ന അല്ലാഹ്. ലോകത്തിന്റെ സത്താവായ പടച്ചവൻ അങ്ങനെയാ, എല്ലാവർക്കും അവന്റെ കാരുണ്യമാ. പടച്ചവനില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിക്കും നിർമ്മതവാദിക്കും പടച്ചവനെ ചീത്ത പറയുന്നവനും, എല്ലാവർക്കും അല്ലാഹു തആല ഓക്സിജൻ നൽകുന്നു, ആരോഗ്യം നൽകുന്നു, സംസാരശേഷി നൽകുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, യാതൊരു വിവേചനവും ഇല്ലാതെ മുസ്ലിമിനും അമുസ്ലിമിനും, മുസ്ലിമീങ്ങളിൽ തന്നെ നല്ലത് ചെയ്യുന്നവനും അല്ലാത്തത് ചെയ്യുന്നവനും, അങ്ങനെ ഒരു നോട്ടവുമില്ല. അല്ലാഹു തആല എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ്. അതാണല്ലോ വിശാലമായ അനുഗ്രഹം ചെയ്യുന്നവൻ, വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹ്. അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൽഖു ഇയാനുല്ലാഹ്. സൃഷ്ടികൾ അവരാരായിരുന്നാലും എന്തായിരുന്നാലും
മതത്തിൻ്റെയോ പാർട്ടിയുടെയോ സംഘടനയുടെയോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും അതുപോലെ വിശേഷബുദ്ധി ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജീവികളും എല്ലാ ചേതന വസ്തുക്കളും എല്ലാം അൽഖൽഖു സൃഷ്ടികൾ മുഴുവനും സ്രഷ്ടാവായ അല്ലാഹുവിന്റെ ആശ്രിതരാണ്. സ്രഷ്ടാവായ അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ ജീവികളും ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും പഠിച്ചവനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ആണല്ലോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അല്ലാഹു തആല. എല്ലാവരും അവനെ ആശ്രയിക്കുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. അതാണ് സത്താവായ ദൈവം. ആ അല്ലാഹു ജല്ല ജലാലുഹു, അവനോടല്ലേ ഏറ്റവും വലിയ കടപ്പാടുള്ളത്. ആ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവൻ കൽപ്പിച്ചത് എടുക്കണം, അവൻ വിരോധിച്ചത് ഒഴിക്കണം. എല്ലാ രംഗത്തും അത് വേണം. ഈ അടുത്ത് ഒരു മുസ്ലിമിന്റെ പേരുള്ള സ്ത്രീയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാരണം? അമുസ്ലിം സഹോദരന്മാർ ആരാധിക്കുന്ന ആരാധനാലയത്തിൽ പോയി മുസ്ലിം പേരുള്ള പെണ്ണ് അവിടെ ശല്യം ചെയ്യാൻ പോയി. അവൾക്ക് എന്താണ് അതിന്റെ ആവശ്യം? സാധാരണയായി മുസ്ലിം സ്ത്രീകൾ അവരുടെ ആരാധനാലയമായ പള്ളികളിൽ ജുമാ ജമാഅത്തിന് പോലും പോകൽ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് അവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറു ഉത്തമം എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. പിന്നെ എന്താണ് ഒരു മുസ്ലിം പേരുള്ള സ്ത്രീക്ക് അന്യമതസ്ഥരുടെ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യം എന്താണ്? പ്രശ്നം സൃഷ്ടിക്കാനല്ലേ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ പറഞ്ഞു, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. നമ്മളുമായും നമ്മുടെ പ്രസ്ഥാനവുമായും അവർക്ക് ബന്ധം ഇല്ല. സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല ഉപദേശം, ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതക്കെതിരെ, ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, എല്ലാ അക്രമങ്ങൾക്കും എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധനം നടത്തി. അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിൽ കടക്കണം. സ്വർഗത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതി അല്ല. അതിന് നല്ല ഭക്തിയോടുകൂടി ജീവിക്കണം, എന്നാലേ സ്വർഗത്ത് കടക്കാൻ കഴിയുള്ളൂ. സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഭക്തിയുള്ളവർക്ക് സ്വർഗം തയ്യാർ. അതായത് അള്ളാഹു കൽപ്പിച്ചത് എടുക്കുകയും അള്ളാഹു വിരോധിക്കച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വർഗം തയ്യാർ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ എവിടെയും. നിബിധങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ മണം കിട്ടൂല. അങ്ങനെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. അതിൽ രണ്ട് കക്ഷികളെ കുറിച്ച് മാത്രം ഞാനിവിടെ പറയാം. കുറുവന്തേരിയിൽ മഹാനായ കാന്തപുരം സാദ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണം, വളരെ നേരത്തെ ഏറ്റതുണ്ട്. വേറെ കുറെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. എന്നാലും ഒരു മണിക്കൂറെങ്കിലും ബാങ്ക് പറയണം. നമ്മളെ സംഘാടകർ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഒരു മണിക്കൂർ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗത്തിന്റെ മണം എത്തിക്കൂല എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ രണ്ട് കക്ഷികളെ കുറിച്ച് മാത്രം ഞാൻ ഇവിടെ പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലംയ റഹറായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ മണം എത്തിക്കൂല. വഇന്ന റീഹഹാ ലതുജദു മിൻ മസീറത്തി 40 ആമാ, 40 കൊല്ലം യാത്ര ചെയ്താലെത്തുന്ന വൈദൂരമുള്ള സ്ഥലത്തു നിന്ന് പോലും സ്വർഗത്തിന്റെ പരിമളമെത്തും. പക്ഷേ അതാ സ്വർഗത്തിന്റെ മണം അവന് എത്തൂല. ആരാണത്?
മങ്കതല മുആഹിദൻ, ആരെങ്കിലും മുസ്ലിങ്ങളുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രക്ഷിപ്പിലും കരാറിലുമൊക്കെയായി ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരനെ വല്ലവനും കൊന്നുകളഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യറഹ റായിഹത്തൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ മണമെത്തിക്കൂല, സ്വർഗത്തിന്റെ പരിമളം 40 കൊല്ലം യാത്ര ചെയ്താലെത്തുന്ന ദൂരത്ത് നിന്ന് കിട്ടുന്ന പരിമളമാണ്. പക്ഷേ ആ മുസ്ലിമിനെ കൊന്നവന് ആ പരിമളം പോലും കിട്ടൂല. കാരണം സൗഹാർദ്ദത്തിലും സഹകരണത്തിലും സ്നേഹത്തിലും അതേ സഹനത്തിലുമായി പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. നബിതങ്ങൾ സ്വഭാവം പഠിപ്പിക്കുകയാണ്, ഏറ്റവും നല്ല സ്വഭാവത്തോടെ ജീവിക്കണം. അവിടുന്ന് തന്നെ പറഞ്ഞു, മന്ദലമ മുആഹിദൻ അബിന്ദ തസഹു ഔ കല്ലഫഹു ബിമാ ലാ യുതീഖുഹു ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ فأنا حجيجه يوم القيامة. മനുഷ്യൻ സ്വഭാവം നന്നാക്കണം എന്ന് നബിതങ്ങൾ പല നിലക്കും പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ അവനെ വല്ല മുസ്ലിമും ആക്രമിച്ചാൽ, അവിന്ദ കസഹു അല്ലെങ്കിൽ അവനെ ഇൻസൾട്ടാക്കിയാൽ, വല്ലവനും അക്രമിക്കുകയോ ഇൻസൾട്ടാക്കുകയോ ചെയ്താൽ, ഔ കല്ലഫഹു ബിമാ ലാ യുതീഖുഹു അല്ലെങ്കിൽ അവന് സാധിക്കാത്ത കാര്യം അവനെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ, സാധിക്കാത്ത കാര്യം ചെയ്യിപ്പിക്കാൻ പാടില്ല. ഒരാള് ക്ഷീണിച്ച് അവശനായി തെങ്ങുമക്കേറി എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഒരാൾ നീ പറിച്ചു തരണമെന്ന് പറയരുത്, ക്ഷീണിച്ച് വരിക. ആ സമയത്ത് പറയുമ്പോ ഞാൻ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു വിഷമാവും, ഞാൻ സഹകരിച്ചില്ല എന്ന് തോന്നും എന്ന് വിചാരിച്ച് ചിലപ്പോ അദ്ദേഹത്തിന് കഴിയാത്ത കാര്യം നമ്മൾ ചെയ്യിപ്പിച്ചാൽ അപകടമാവും. നിബിധങ്ങൾ പറയാണ്, ചെയ്യാൻ സാധിക്കാത്ത കാര്യം നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ മനസ്സംതൃപ്തിയില്ലാതെ അത്തരം ഒരു മുസ്ലിമിന്റെ വല്ലതും ഒരു മുസ്ലിം കൈവശപ്പെടുത്തിയാൽ, അവന്റെ മനസ്സംതൃപ്തിയില്ലാതെയാണ് കൈവശപ്പെടുത്തിയതെങ്കിൽ ഈ പറഞ്ഞ ഏത് കാര്യം ചെയ്താലും അനഹജീജുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ജനങ്ങളെ ശുപാർശ പറഞ്ഞു റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിൽ കിടക്കുന്ന നബിതങ്ങൾ അന്ന് ആ ചെയ്ത ഈ അക്രമം ചെയ്ത മുസ്ലിം സഹോദരനെതിരെ പടച്ചവന്റെ അടുക്കൽ സംസാരിക്കാനുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ പഠിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾ നോക്കി, എല്ലാ വിഭാഗവുമായും ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം. എന്നാൽ മറ്റൊരു ഹദീസ് കൂടി ഞാൻ എന്റെ സഹോദരിമാർക്ക് വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത വലാ സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കൂല, സ്വർഗത്തിൽ കടക്കൂല. ചില സ്ത്രീകൾ, എന്താണ് ആ സ്ത്രീകൾക്കുള്ള പ്രശ്നം? അവിടുന്ന് പറയാണ്, നിസാഉൻ ഖാസിയാതുൻ ആരിയാതുൻ മാഇലാതുൻ മുമീലാത് റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രം ധരിക്കാത്ത ഫലമാണ്. ശരീരത്തിൽ നല്ല പുഷ്ടിയും കാഴ്ചയുമുള്ള സ്ഥലങ്ങളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, ശരീരത്തിൽ ധരിച്ച വസ്ത്രമോ ശരീരത്തിന്റെ പുഷ്ടിയും ഭംഗിയും എടുത്തു കാണിക്കുന്ന വസ്ത്രമാണ്. അതുപോലെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചെങ്കിലും ധരിക്കാത്ത ഫലമാണ്. അജ്ഞപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയാണ്.
അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾ ലായത് ഹുന്നൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കൂല. വലായജിദിന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം നല്ല സുഗന്ധം പോലും ആ സ്ത്രീകൾ എത്തിക്കൂല. വൈന റീഹഹാല തൂജതുമി മസീറതി കദാ വകദാ, നേരത്തെ പറഞ്ഞില്ലേ വളരെ ദൂരെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ മണം പോലും അത്തരം സ്ത്രീകൾ എത്തിക്കൂല. സ്ത്രീകൾ സ്വഭാവം നന്നാക്കണം. സ്വഭാവം നല്ല സ്ത്രീകളാണെങ്കിൽ ശരീരത്തിന്റെ ഭംഗി അന്യപുരുഷന്മാർക്ക് പ്രകടിപ്പിക്കില്ല. സുഹൃത്തുക്കളെ പ്രകടിപ്പിക്കാനുള്ള വസ്ത്രം ധരിക്കില്ല. ഇപ്പൊ നമ്മളെ സഹോദരിമാര് പലരും ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്, ബനിയൻ ക്ലോത്ത് എന്നാ പറയാ. ഇന്നാലില്ലാഹി വഇന്നാലി റാജിഊൻ, ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് ശരീരത്തിന്റെ ഭംഗി പൂർണ്ണമായും ശരീരത്തിന്റെ പുഷ്ടി പൂർണ്ണമായും പ്രകടിപ്പിക്കുന്ന അത്തരം വസ്ത്രം ധരിച്ച് അങ്ങാടിയിലൂടെ, അതുപോലെ അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലൂടെ യാതൊരു മടിയുമില്ലാതെ ശരീരത്തിന്റെ ഭംഗി എല്ലാവർക്കും പ്രകടിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരീ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോകുന്നത് ഭയപ്പെടണം കേട്ടോ. സ്വഭാവം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഹബീബായ നബിതങ്ങൾ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കലാണ്, അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിക്കലാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും നീ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഈ അടുത്ത് ഒരു സ്ത്രീ എന്നെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തത് ആർക്കാൻ പറയാനാണ്, അള്ളാഹു തആല ആ സ്ത്രീക്കും അതുപോലെ രോഗവും ബുദ്ധിമുട്ടുമുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും അതുപോലെ വേറെയും ചിലരും ക്യാൻസറിന്റെ ലക്ഷണമുള്ളവർ, അതുപോലെ വേറെ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ ദുആ ചെയ്യാൻ വേണ്ടി സംഘാടകർ പറഞ്ഞു, അള്ളാഹുവേ ഏത് ചെറുത് വലുത് രോഗങ്ങൾ ആർക്കുണ്ടോ നീ ശിഫ നൽകണേ അള്ളാ. സ്ത്രീ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി വിളിച്ച സ്ത്രീ, അവള് പറയാണ് എന്നെ ഒരാൾ ചതിച്ചു കളഞ്ഞു. ചതിച്ചു എന്ന് പറയുമ്പോ എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു, സാധാരണയായി പുരുഷന്മാർ എന്നെ ആരെങ്കിലും ഒരാൾ ചതിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഷെയർ ബിസിനസിന് പൈസ വാങ്ങിയിട്ട് പിന്നെ ഫോൺ എടുക്കാണ്ടിരുന്നു, അല്ലെങ്കിൽ കച്ചവടത്തിന് പൈസ കൂറ് കൂട്ടിയിട്ട് പിന്നെ ഷെയർ കൊടുക്കാതിരുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് കച്ചവടം ചെയ്യുമ്പോൾ നാട്ടിൽ വന്ന സമയത്ത് കഫീലിനെ സ്വാധീനിച്ച് കച്ചവടം പിടിച്ചെടുത്തു കളഞ്ഞ്. ഇങ്ങനെയൊക്കെയാണ് പുരുഷന്മാർ ചതിച്ചു എന്ന് പറഞ്ഞാൽ അധികവും ഉണ്ടാകുക. പെണ്ണുങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് പോവുക. നമ്മൾ പത്രത്തിൽ ബിഷപ്പിന്റെ സംഭവം വായിച്ചവരാ, ബിഷപ്പിനെ പറ്റിയും പറഞ്ഞത് ചതിച്ചു എന്നാണ്. എന്റെ മനസ്സ് പെട്ടെന്ന് പോയത് അത്തരം ചതിയിലേക്കാണ്. ഉടനെ ഇവള് പറയാണ്, എന്നെ ഒരാൾ ചതിച്ചു ഉസ്താദെ, എന്താണ് ചെയ്തത്? അവൾ പിന്നെ തുറന്നു പറയാണ്, ഞാൻ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി, എനിക്കിപ്പോൾ സുഖമില്ല, ഞാൻ ഡോക്ടറെ സമീപിച്ചു, ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ടെസ്റ്റ് റിപ്പോർട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഡോക്ടറെ കാണിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ പറഞ്ഞു, പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം, നിങ്ങൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കണം. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഉസ്താദേ സംഭവം അതല്ല, ഞാൻ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് വന്ന രോഗം, ആ രോഗത്തിന്റെ കാരണത്താൽ ഡോക്ടറെ സമീപിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരു സാധാരണ ടെസ്റ്റല്ല, എയ്ഡ്സ് രോഗമുണ്ടോ എന്ന ടെസ്റ്റാണ്, എയ്ഡ്സ് രോഗത്തിന്റെ ലക്ഷണമുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്കാണെങ്കിൽ അതാതിന്റെ ശേഷം 4 മാസത്തോളമായി ഞാൻ എന്റെ ഭർത്താവുമായും കൂടി ജീവിക്കുന്നുണ്ട്, എനിക്കെങ്ങാനും എയ്ഡ്സ് ഉണ്ടെങ്കിൽ എനിക്കും ഭർത്താവിനും എന്റെ കുടുംബത്തിനൊക്കെയും അത് ബാധിച്ച് വലിയ നാശം വന്നില്ലേ, അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത്, എനിക്ക് ധൈര്യമില്ല. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതാ ഭവിഷ്യത്തുകൾ വന്നതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ,
നമ്മൾ അതിന് മുമ്പ് തന്നെ ആലോചിക്കണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം അന്യപുരുഷനുമായി ബന്ധപ്പെട്ട് ലൈംഗികാസ്വാദനം നടത്തരുത് എന്ന് പറയുന്നതിന് പകരം ഖുർആൻ പറഞ്ഞ ഭാഷ നോക്കിയോ നിങ്ങളില്ലാത്ത വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ എന്ന് പറഞ്ഞാലോ വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയാൻ കാരണമാകുന്ന വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് എത്തിക്കാൻ കാരണമാകുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു ശൈലിയും ഒരു വസ്ത്രധാരണയും ഒരു സംഗതിയും നീ ചെയ്തു പോകല്ലേ, വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ. ഒരന്യ പുരുഷൻ ഒരന്യ സ്ത്രീയിലേക്ക് അതാ താല്പര്യമുണ്ടാകുന്നതും സ്നേഹമുണ്ടാകുന്നതും ആസക്തി ഉണ്ടാകുന്നതും ആ പെണ്ണിന്റെ ശാരീരികമായ പുഷ്ടിയും ഭംഗിയും അവന്റെ ശ്രദ്ധയിൽപ്പെടുമ്പോഴല്ലേ അത് പെടുത്താനുള്ള മാർഗം തന്നെ അടച്ചു കളയുകയാണ്. ലാ തഖ്റബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ. വ്യഭിചാരമെന്ന് പറയുന്നത് ഫാഹിശത്തൻ വ മഖ്തൻ വ സാഅ സബീല, വളരെ വഷളായ തെറ്റ്, കുടുംബത്തിന് നാണക്കേട്, സ്വന്തം തന്നെ നാണക്കേട്, അതുപോലെ തന്നെ നാട്ടിന് നാണക്കേട്, വളരെ വഷളായൊരു തെറ്റ്. ഒരു മതത്തിലും വ്യഭിചാരത്തിന് പെർമിറ്റ് നൽകുന്നില്ലല്ലോ. ഒരു മതമില്ലാത്തവരും വ്യഭിചാരം അതിന് കുഴപ്പമില്ലെന്ന് വാദിക്കുന്നില്ലല്ലോ. ഏത് ബുദ്ധിയും വളരെ മോശമായി കാണുന്നൊരു പ്രവർത്തനം ഫാഹിശത്തൻ വ മഖ്ത, ലോകസട്ടാവായ പടച്ചവന് വല്ലാതെ വെറുപ്പുള്ള കാര്യം, കുടുംബത്തിന് വെറുപ്പുള്ള കാര്യം, വാപ്പക്കും ഉമ്മക്കും ഭർത്താവിനും ഭാര്യക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും വെറുപ്പുള്ള കാര്യം, ആ വെറുപ്പുള്ള കാര്യമാണ് വ്യഭിചാരം. അത് വളരെ മോശമായ മാർഗം, അതിന്റെ മോശം പറഞ്ഞാൽ തീരൂല. അതിൽ പെട്ടതാണ് എയ്ഡ്സ് രോഗവും മറ്റുള്ള എല്ലാ മുസീബത്തുകളും. വ്യഭിചാരിക്ക് ഞെരുക്കം തീരൂല, ആയുസ് ചുരുങ്ങിപ്പോകും, ഒരുപാട് നാശങ്ങൾ വരും. അപ്പോ ആ വഴി തന്നെ അടച്ചു കളയുകയാണ് ഖുർആൻ. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ ഉലായിക യുജ്സൗന അൽഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യത വസലാമ خالدين فيها حسنت مستقرا ومقاما കാലകാലം കാലകാലം സ്വർഗത്തിൽ ജീവിക്കുന്ന മഹാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്ഖി വലാ യസ്നൂൻ. സ്വർഗത്തിൽ കടക്കുന്നവർ അവർ അതാ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണം. മറ്റൊന്നൊരാളെയും വധിക്കുന്നവനാകരുത്, ആരെയും കൊല്ലുന്നവനാകരുത്. അത് സ്വന്തം ശരീരത്തെ ആത്മഹത്യ ചെയ്തുകൊണ്ട് കൊന്നാലും അതേ നരകത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വലിയ പെരുന്നാളിന് സമയത്ത് ഞാൻ ഓർക്കുകയാണ്, വാണിമേലിനടുത്ത് ഞാൻ ഒരു വീട്ടിൽ മരിച്ച വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, രണ്ട് ചെറിയ പിഞ്ചുമക്കളെയും എടുത്തൊരു മുസ്ലിം പെണ്ണ് കിണറ്റിലങ്ങ് ചാടി. രണ്ട് കുട്ടികളും മരിച്ചുപോയി. അവളോ, അവൾ എങ്ങനെയെല്ലാമോ പിന്നെ രക്ഷപ്പെട്ടു വന്നു. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ശരീരത്തെ കൊന്നാലും പിഞ്ചുമക്കളെ കൊന്നാലും ആരെ കൊന്നാലും അല്ല പറയുന്നു സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണങ്ങളിൽ മറ്റൊരാളെ കൊല്ലുന്നവനല്ല. പിന്നെയും അല്ല പറഞ്ഞു, വലായസിനൂൻ, വ്യഭിചരിക്കുന്നവരുമല്ല. അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്ന അടിമകളെ വ്യഭിചരിക്കുകയുമില്ല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, അഥവാ ഒരു മനുഷ്യന്റെ അടുത്ത് തെറ്റ് വന്നു പോയാലോ
വന്നു പോയവനെ നിരാശനാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, ഒരു മനുഷ്യനൊരു ദുർബല നിമിഷത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ അവൻ ഇനി ഒരിക്കലും നന്നാവുകയില്ലെന്ന നിലക്ക് അവനെ നിരാശനാക്കുന്ന പതിവ് അള്ളാഹുവിനില്ല, അവന്റെ ഹബീബിനില്ല. മറിച്ച് അവൻ ഇനിയെങ്കിലും നന്നായി വരണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നില്ല, മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ, തെറ്റ് വന്നു പോയതിനു ശേഷം മനസ്സിൽ ഖേദിച്ച് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞവൻ, വിശ്വാസമില്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നവൻ, വഅമില സാലിഹ, പിന്നെ ബാക്കി ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചവൻ, ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവരുടെ തെറ്റുകൾക്ക് പകരം അവർക്ക് നന്മ പടച്ചവൻ കൊടുക്കുന്നു, അവർക്ക് നല്ലത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കുന്നു. വകാനല്ലാഹു ഗഫൂറർ റഹീമ, ലോകത്തിന്റെ സട്ടാവായ അല്ലാ ക്രൂരനല്ല അക്രമിയല്ല, ലോകത്തുള്ള ഭരണാധികാരികളെപ്പോലെ അവര് പറയുന്നതനുസരിക്കാത്തവനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളെ പോലെ, അതാ വെറുപ്പ് വെച്ച് നിൽക്കുന്നവനല്ല. അവനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അവൻ പൊറുത്തുകൊടുക്കുന്ന രാജാവാണ്, കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. വമൻ താബ വ അമില സാലിഹൻ ഫൈന്നഹു യതൂബു ഇലല്ലാഹി മതാബ, ശരിയായ തൗബയാണോ ശരിയായ ഖേദപ്രകടനമാണോ അങ്ങനെയുള്ളവൻ പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അള്ളാഹു അവനെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു അവനിലേക്കും മടങ്ങുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഫോൺ ചെയ്ത പെണ്ണിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണ്ടത് പൊട്ടിക്കരഞ്ഞ് പടച്ചവനോട് മാപ്പ് പറയുകയാണ്. ആ സ്ത്രീ, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ പടച്ചവരോട് മാപ്പ് പറയുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാ? അള്ളാഹു കൽപ്പിച്ചത് എടുക്കുകയും അള്ളാഹു വിരോധിച്ചത് ഒഴിക്കുകയും വേണം. ഭവിഷ്യത്തുകൾ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ മരണത്തിന് ശേഷമോ അനുഭവിക്കുമ്പോൾ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവില്ല. സ്ത്രീകൾ സ്വഭാവം വളരെ നന്നാക്കണം. നിബിധങ്ങൾ പറഞ്ഞു, മസ്തഫാദൽ മുഅ്മിനു, സ്ത്രീകൾക്കാണ് പലപ്പോഴും വേദ കേൾക്കാൻ പുറം രാജ്യങ്ങളിൽ പോയി വേദ കേൾക്കാൻ അവസരം കുറയാ, മറ്റുള്ളവർക്കൊക്കെ പല സ്ഥലത്തും പോയി വേദ കേൾക്കാൻ അവസരം. മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അതിന്റെ പുറമെ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സമ്പാദിക്കുന്നില്ല അല്ലെങ്കിൽ അവന് ലഭ്യമാകുന്നില്ല ഖൈറൻ, ഒരു ഉത്തമ സംഗതി, ഖൈറൻ ലഹു മിൻ സൗജതിൻ സാലിഹ, ഏറ്റവും വലിയ ഖൈറായ കാര്യം ഒരാൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതിന്റെ പുറമെ അള്ളാഹു തആലയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യം, മിൻ സൗജതിൻ സാലിഹ, ഒരു നല്ല ഭാര്യ, ഒരു നല്ല ഭാര്യ. അവൾ അവളുടെ സ്വഭാവം എന്താണ്? നബിതങ്ങൾ പറയാണ്, ഇൻ അമറഹ അതാഅതുഹു, ഇൻ അമറഹ അതാഅതുഹു, ആ ഭാര്യയോട് അവനൊരു കാര്യം നിർദ്ദേശിച്ചാൽ അവൾ അതനുസരിക്കും, നിർദ്ദേശിച്ചാൽ അനുസരിക്കും, അതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. വൈ നവറ ഇലൈഹാ സറത്തുഹു, അവളിലേക്ക് അവൻ നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. വൈ അഖസമ അലൈഹി അബറത്തുഹു, അവനൊരു കാര്യം
ആണയിട്ട് ഉറപ്പിച്ച് തർപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ അവൻ അവനെ ആ ആണയിട്ട് പറഞ്ഞതിനെ ലംഘിച്ച് അവനൊരു പ്രയാസമുണ്ടാക്കരുത് എന്നതിൽക്ക് അവൻ പറഞ്ഞതുപോലെ അവൾ ചെയ്തു കൊടുക്കും. അവൻ നാട്ടിലില്ല അല്ലെ വീട്ടിലില്ല, ആ സമയത്ത് ഭർത്താവിന്റെ ഗുണം ആഗ്രഹിച്ചുകൊണ്ട് അവൾ പ്രവർത്തിക്കും. അവളെ ശരീരത്തിലും ഭർത്താവിന്റെ ഗുണം അവൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കും. മാലിഹി അവന്റെ സമ്പത്തിലും അവന്റെ ധനം അത് ശരിക്കും സംരക്ഷിക്കും, അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. അനാവശ്യം 5 പൈസ ചെലവാക്കൂല, ആവശ്യമുള്ള സ്ഥലത്ത് ചെലവാക്കാതെ ഭർത്താവിനെ സംബന്ധിച്ച് ദുഷിച്ച പേരുണ്ടാക്കൂല. അതേസമയത്ത് അനാവശ്യം 5 പൈസ ചെലവാക്കൂല. അതോടുകൂടി തന്നെ അവളുടെ ശരീരത്തിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത യാതൊന്നിനും അവൾ പോകൂല. അതാണ് ഏറ്റവും വലിയ ഖൈറായ കാര്യം തഖ്വയുടെ ശേഷം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നല്ല സ്വഭാവമുള്ള ഭാര്യ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പുരുഷന്മാരോട് അതിൽ ഇടക്കൊരു കാര്യം പറയട്ടെ, നമ്മളെ സ്വഭാവവും നന്നാക്കണം. പറയാ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർ സ്വന്തം ഭാര്യനെ വിളിക്കുക എന്നെ കൂത്തിച്ചില്ല മോടേന, അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ നിലക്കായി പോകാൻ പാടില്ല. മറിച്ച് നല്ല പെരുമാറ്റം വേണം ഭാര്യമാരോട്, സന്തോഷം നൽകുന്ന പെരുമാറ്റം. അവർക്ക് പിന്നെ ആരെടുത്തുന്ന ഒരു നല്ല സന്തോഷം കിട്ടുക. അപ്പൊ ചിലർക്ക് പറയാനുണ്ടാവും, ഓളിങ്ങളും വിചാരിച്ച അവള് നിങ്ങളെ പറഞ്ഞ പോലെ ഒന്നല്ല, അവള് വളരെ മോശമാണ്, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ഒരു പെണ്ണിനെ പറ്റിയും വിചാരിക്കരുത്. അത് നമ്മൾക്ക് അഥവാ വല്ല സ്വഭാവ ദൂഷ്യവും സ്ത്രീകളിൽ പ്രകടമായാൽ ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ടത്, അത് ചെറിയ കുട്ടികളില്ലേ, ചെറിയ കുട്ടികൾ, ആ കുട്ടികൾക്ക് ചിലപ്പോ സ്വഭാവ ദൂഷ്യം ഉണ്ടാവും. അതെന്തുകൊണ്ടാ? ആ കുട്ടികളെ മനസ്സ് മോശമായതുകൊണ്ടല്ല, കുട്ടികളുടെ മനസ്സ് വളരെ തെളിഞ്ഞ മനസ്സാണ്. പക്ഷെ ഈ തെളിഞ്ഞ മനസ്സുള്ള കുട്ടികളുടെ സ്വഭാവ ദൂഷ്യം എന്തുകൊണ്ടാ? അവർക്ക് അറിവ് കുറഞ്ഞതുകൊണ്ടും അതുപോലെ കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടും. അതുകൊണ്ട് അവൾക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട്, അവൾക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് അവളെടുത്ത് ആ സ്വഭാവ ദൂഷ്യം വന്നതാണ് എന്ന് ചിന്തിച്ച് അത് സഹിക്കാനുള്ള ഒരു ബുദ്ധിയും വിവേകവും തന്റെ ഇടവും പുരുഷന്മാർക്ക് വേണം. അതിന്റെ പേരാണ് ഹിൽമ്. അറബിയിൽ അതിന് പറയാ ഹിൽമ് എന്നാണ്, സഹനം. നല്ല സഹനശക്തി വേണം സ്വന്തം ഭാര്യമാര്. സുബ്ഹാനല്ലാഹ്. രോഗമായി പലപ്പോഴും ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഭാര്യനെ ഭർത്താവ്. ഒരു ദിവസം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, ഇന്ന് നീ മോനെ കൂട്ടിക്കോ, മകനെ കൂട്ടി പോയിക്കോ, എനിക്കിന്ന് നിർബന്ധമായി ഒന്ന് കോഴിക്കോട്ട് പോകേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് ചിലപ്പോ ഈ ഭാര്യന്റെ പ്രതികരണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എന്തോ ചെയ്തു തരാറുണ്ടോ, ഇങ്ങനത്തെ ചില പ്രതികരണമുള്ള സ്ത്രീകൾ ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ആദ്യം മുതൽ ചെയ്ത് എല്ലാം മനസ്സിൽ ഓർമ്മിച്ച് എണ്ണി പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഈ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ മിനിറ്റ്സ് വായിക്കല് ഒപ്പിടുന്നതിന് മുമ്പ്, അതുപോലെ ആദ്യം മുതലേ ചെയ്തൊക്കെ പറഞ്ഞ് അവളേറ്റ് തെറ്റാൻ പോകരുത്. അപ്പൊ നല്ല ചിരി വെച്ചു കൊടുക്കണം, നല്ല ചിരി. അവളത് പറയുന്നത് കേട്ടാൽ നല്ല ചിരി, നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ചെയ്തതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഒന്നും പറയും, നല്ല ചിരി. അപ്പൊ അവളെ നോക്കും, നീ എന്താ ചിരി, നിങ്ങളെന്താ ചിരിക്കുന്നത്? അവളോട് പറയാ, അത് നിന്റെ വർത്തമാനം കേട്ടപ്പോ എന്നോട് ചിരിച്ചു പോയി, ഞാൻ ഇതുവരെ ഒന്നും നിനക്ക് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇന്നും കൂടി ഞാൻ തന്നെ വേണ്ട, മകൻ തന്നെ പോന്നോട്ടെ എന്ന് വിചാരിച്ചതാ എന്ന് പറഞ്ഞ അവൾക്ക് മനസ്സിലാവും, ആ ഞാൻ പറഞ്ഞതിൽ അബദ്ധം വന്നു, നേരെ മറ്റേ അതിന് അവളോടും ഉണ്ടാതിരുന്ന്, അവൾ വിളിച്ചാ ഫോൺ എടുക്കാതിരുന്ന്. ഇങ്ങനത്തെ ഒരു കടുത്ത മനസ്സ് നമുക്കുണ്ടാകാൻ പാടില്ല. സ്ത്രീകളോട് നല്ല പെരുമാറ്റം പുരുഷന്മാരുടെ ഭാഗത്തും ഉണ്ടാകണം. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, എന്റെ നാട്ടിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള സ്ത്രീ എന്റെ ഭാര്യയാണ്. അത് ഞാൻ പറയുമ്പോ എന്റെ നാട്ടുകാർക്ക് ആർക്കും ദേഷ്യം പിടിക്കണ്ട, അവർക്കും പറയാൻ അവകാശവും അധികാരവും ഉണ്ട്. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവം എന്റെ ഭാര്യയാണെന്ന് അവർക്കും പറയാൻ അവകാശമുണ്ട്. നമ്മൾ അങ്ങനെ അങ്ങ് നീയെത്തിയണോന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെ അങ്ങ് നീയെത്തിയണം, ഏറ്റവും നല്ല സ്വഭാവമുള്ള സ്ത്രീ എന്റെ ഭാര്യയാണ്, നീയെത്തിയണം അങ്ങനെ അങ്ങോട്ട് കരുതിയാലോ നമുക്ക് നല്ല സമാധാനത്തിൽ ജീവിക്കാം. നേരെ മറിച്ച് അവൾക്ക് എന്തുണ്ട് കുറ്റെന്ന് കണ്ടുപിടിക്കുന്ന നിലയ്ക്ക് നമ്മൾ ജീവിച്ചാലോ ഒരു കാലത്ത് മനസ്സമാധാനം ഉണ്ടാവില്ല. അതിനുവേണ്ടിയാ പറഞ്ഞു സഹോദരന്മാരെ,
സ്വഭാവം നന്നാകണം, അള്ളാഹു കൽപ്പിച്ചതെടുക്കണം. എന്നാൽ ഇതിനേക്കാളും വലിയ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ ഉപദേശിച്ച ഒരു വിഷയം മാതാപിതാക്കളെ സംബന്ധിച്ചാണ്, ബാപ്പ ഉമ്മയെ സംബന്ധിച്ചാണ്. അത് വലിയ ഒരു സംഗതിയാണ്. ഈ എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാപ്പയുടെയോ ഉമ്മയുടെയോ മുഖത്ത് ഒരു മനുഷ്യൻ കാരുണ്യത്തോടുകൂടെ ബാപ്പയുടെ മുഖത്തോ ഉമ്മയുടെ മുഖത്തോ ബാപ്പ ഉമ്മക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടി, ഒരു മകൻ, മാമിൻ വലദിൻ ബാര്യൻ യന്ദുറു ഇലാ വാലിദൈഹി, ബാപ്പ ഉമ്മക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ ആ ബാപ്പ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടി ഒന്ന് നോക്കിയാൽ നദറ റഹ്മത്തിൻ കാരുണ്യത്തിന്റെ നോട്ടമാ ബാപ്പയിലേക്ക് നോക്കുന്നത് അല്ലെ ഉമ്മയിലേക്ക് നോക്കുന്നത്. അങ്ങനെ ബാപ്പ ഉമ്മയിലേക്ക് കാരുണ്യത്തോടുകൂടി മകനോ മകളോ നോക്കിയാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജം അബ്റൂറാ, അങ്ങനെ കാരുണ്യത്തോടുകൂടി ബാപ്പ ഉമ്മയുടെ മുഖത്തേക്കുള്ള ഒരു നോട്ടത്തിന് ഒരു മബ്റൂറായ ഹജ്ജ് അല്ലാഹു തആല അവന് രേഖപ്പെടുത്തും. ഒരു ഹജ്ജിന് പോകണമെങ്കിൽ എത്ര പണിയുണ്ട്, അതൊരു മബ്റൂറായ ഹജ്ജാകണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്, എത്ര പണം വേണം, എത്ര അധ്വാനം വേണം. ആ ഹജ്ജിന്റെ പ്രതിഫലം, ഒരു ഹജ്ജിന്റെ പ്രതിഫലം ബാപ്പ ഉമ്മയുടെ മുഖത്തെ കാരുണ്യത്തോടുകൂടെ നോക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് നബിതങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, പാലു വൈന്നവറ കൊല്ലവുമിത്തമറ, ഒരാൾക്ക് കൊല്ലത്തിൽ ഒരു ഹജ്ജല്ലേ ചെയ്യാൻ കഴിയൂ, എന്നാൽ ഒരു ദിവസം 100 പ്രാവശ്യം ബാപ്പാന്റെ മുഖത്ത് കാരുണ്യത്തോടെ നോക്കാൻ കഴിയുമല്ലോ, 100 പ്രാവശ്യം ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഒരു ദിവസം 100 തവണ ബാപ്പയുടെ മുഖത്തേക്ക് അദ്ദേഹം അങ്ങ് നോക്കിയാലോ, ഉമ്മാന്റെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കിയാലോ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി, നഅം അല്ലാഹു അക്ബർ വ അതിയബ്, നഅം 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജിന്റെ പ്രതിഫലം. അള്ളാഹു തആല വലിയവനാണ്, അവൻ ഏറ്റവും നല്ലവനാണ്, അവന് കൊടുത്താൽ തീർന്നു പോകും. അപ്പ ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടെ നോക്കുന്നതിന് ഇത്രയും വലിയ പ്രതിഫലം. ഞാനൊരു 3-4 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് കേട്ടു. ആ ക്ലിപ്പ് വനിതാ കമ്മീഷന്റെ ക്ലിപ്പാണ്. വനിതാ കമ്മീഷൻ പറയുന്ന സംസാരം, എന്താ വിഷയം? അവർ പറയുന്നു, ഒരമ്മേന മക്കള് ലേലം ചെയ്തെടുത്തു. നിങ്ങൾ കേട്ടോ എന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് എഴുത്തുടർന്ന ഇസ്ഹാഖ് സഖാഫിന്റെ അടുത്തുണ്ട്, അയാളെ എനിക്ക് കേൾപ്പിച്ചത്. അമ്മേനെ ലേലം ചെയ്തെടുത്തു, ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ട അമ്മയെ. മതത്തിന്റെ കുഴപ്പാണ് അത് എന്ന് പറയേണ്ട, മക്കളെ കുഴപ്പാണ്. ക്രിസ്തുമതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ മക്കളെ നല്ലോണം നോക്കുന്നവരുണ്ടാവും, അമ്മനെ അച്ഛനെ നോക്കുന്നവരുണ്ടാവും, അതുപോലെ എല്ലാ മതത്തിലും ഉണ്ടാവും കുഴപ്പക്കാരും, അതുപോലെ തന്നെ കാരുണ്യമില്ലാത്തവരും അച്ഛനമ്മനെ നോക്കാത്തവരും. സുഹൃത്തുക്കളെ, ലേലം ചെയ്തെടുത്ത് എന്തിനാ? അമ്മക്ക് നല്ല സ്വത്തുണ്ട്, മക്കൾക്ക് അതിനേക്കാളും സ്വത്തുണ്ട്, ബാല്യ ഉദ്യോഗമുണ്ട്, ബാല്യ ഉദ്യോഗസ്ഥന്മാരാ. ഈ അമ്മനെ വയസ്സായതിന്റെ ശേഷം പരിചരിക്കാൻ ആര് ഏറ്റെടുക്കും? അപ്പൊ അതിനാളെ കിട്ടുന്നില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അമ്മ എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടിട്ട് ലേലം ചെയ്തു. അമ്മേനെ തന്നെ ഏറ്റവും ചുരുങ്ങിയ പൈസക്കാരെ ഏറ്റെടുക്കും. എന്നെ നോക്കുന്ന കാര്യം, ഏറ്റവും ചുരുങ്ങിയ പൈസക്കാരെ ഏറ്റെടുക്കും. അങ്ങനെ ലേലത്തിൽ ഏറ്റവും ഇളയ മകൻ 10 ലക്ഷം ₹ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ സംഖ്യ പറഞ്ഞ ഇളയ മകനാ. അങ്ങനെ അമ്മനെ ലേലത്തിന് കൊടുത്തു. ആർക്ക്? ഇളയ മോന്. ഇതിപ്പോ ഈ ഒരാഴ്ചയിലെടുത്ത് എനിക്ക് കേൾപ്പിച്ചു തന്ന ക്ലിപ്പാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും തന്നെ ഈ ഒരു വിധത്തിൽ നമ്മളായി പോകാൻ പാടില്ല.
ബാപ്പ ഉമ്മയെ കൊണ്ടാണ്, അതേ അവനവന്റെ ബാപ്പ ഉമ്മയെ കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തിപ്പോയി അഥവാ നിന്ദ്യനായി പോയി. ചോദിച്ചു, ആരാണ് അള്ളാഹുവിന്റെ റസൂലേ, ആരാണ് നിന്ദ്യനായത്? അവിടുന്ന് പറഞ്ഞു, മന്നതിറക്ക വാലിദൈന്തൽ കിബരി, പ്രായമുള്ള സമയത്ത് ബാപ്പയെ ഉമ്മയോ എത്തിച്ചു. ബാപ്പക്കോ ഉമ്മക്കോ അഹദുമാ, അതേ അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളുമോ പ്രായമുള്ളവരായി. വയസ്സായ ബാപ്പയെ കിട്ടിയിട്ട്, വയസ്സായ ഉമ്മയെ കിട്ടിയിട്ട് ആ ബാപ്പ ഉമ്മാനെ പരിചരിച്ച് ബാപ്പ ഉമ്മാന്റെ പൊരുത്തം വാങ്ങി അവൻ സ്വർഗത്തിൽ കടന്നില്ല. നല്ല ചാൻസ് ആയിരുന്നു സ്വർഗത്ത് കടക്കാൻ. ഇപ്രായമുള്ള ഉമ്മാനെ മരണം വരെ പരിചരിച്ച് ആ ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ഉമ്മാന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്ത് കടക്കാൻ, ഉമ്മാമാന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാൻ, ബാപ്പന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്ത് കടക്കാൻ, ഉപ്പാപ്പാന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാൻ. നല്ല ചാൻസ് കിട്ടിയിട്ട് ആ ചാൻസ് ഉപയോഗിച്ചില്ല, അവൻ സ്വർഗത്തിൽ കടന്നില്ല. ശൈത്താനുണ്ടല്ലോ പിശാജ്, ആ പിശാജിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പിശാജ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾക്കിടയിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കലാണ് പിശാജിന്റെ ഉദ്ദേശം. പിശാജിന് വേണ്ടത് എന്താണ്? വർഗീയത ഉണ്ടാകണം. പിശാജിന് വേണ്ടത് എന്താണ്? ഭീകരവാദവും അക്രമവാദവും ഉണ്ടാകണം. പിശാജിന് വേണ്ടത് എന്താണ്? എല്ലാ ജനങ്ങളും തമ്മിലടിക്കണം. മനുഷ്യന്റെ ശത്രുവാണല്ലോ പിശാജ്. ആ പിശാജ് മനുഷ്യനെ തമ്മിലടിപ്പിക്കും, വൈരാഗ്യങ്ങൾ സൃഷ്ടിക്കും, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ചിലപ്പോൾ അതാ ഒരു മതക്കാരനും വേറൊരു മതക്കാരനുമായിട്ടുണ്ടാക്കാൻ ശ്രമിക്കും, ഒരു പാർട്ടിക്കാരനും വേറൊരു പാർട്ടിക്കാരനും തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒരു കച്ചവടക്കാരനും വേറൊരു കച്ചവടക്കാരനും തമ്മിൽ പരസ്പരം വൈരാഗ്യമുണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അതാ ഒരു വാഹനക്കാരനും വേറൊരു വാഹനക്കാരനും തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്താ നിനക്ക് ബേക്കോട്ടെടുത്താൽ എന്താ, അല്ല ഞാനെന്തിനാ ബേക്കോട്ടുന്നത്, നിനക്ക് ബേക്കോട്ടെടുത്താൽ എന്താ, നിങ്ങൾ കാണുന്നില്ലേ റോട്ടും എന്നൊക്കെ വെറുതെ സമയം പോകാറുള്ളത്. ഡ്രൈവർമാരെ വാശി ഉണ്ട്, എല്ലാ ഡ്രൈവർമാരും അങ്ങനെയാണെന്നല്ല, ഞാനിപ്പോഴും ഓർക്കുകയാണ് നമ്മളൊരു ഉസ്താദ് പറഞ്ഞ വാക്ക്. ചെറുപ്പത്തിൽ ഞാൻ ചെറിയ മുതാല്യമായിരുന്ന കാലത്ത് ഒരു ഉസ്താദ് പറഞ്ഞു, വിഡ്ഢിക്കും വിഡ്ഢിക്കും ഒറ്റ വഴി, വിഡ്ഢിക്കും ബുദ്ധിക്കും രണ്ടു വഴി, ബുദ്ധിക്കും ബുദ്ധിക്കും മൂന്ന് വഴി. എന്റെ ഉസ്താദ് വിശദീകരിച്ചു പറഞ്ഞു, എന്താണ് ബുദ്ധിക്കും ബുദ്ധിക്കും മൂന്ന് വഴി എന്ന് പറഞ്ഞത്? നല്ല ബുദ്ധിയുള്ള ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്, വേറൊരു ബുദ്ധിയുള്ളവർ അങ്ങ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോ ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്തവദ്ദുദു നിസ്ഫുൽ അഖ്ൽ, ബുദ്ധിയുടെ പകുതിയാണ് സ്നേഹം പ്രകടിപ്പിക്കൽ. ബുദ്ധിയുടെ പകുതിയാണ് സ്നേഹം പ്രകടിപ്പിക്കൽ, ബുദ്ധിയുടെ പകുതിയാണ്. അപ്പൊ നല്ല ബുദ്ധിയുള്ള ആളാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ആ അങ്ങനെ വരുന്ന ആൾ ഏതോ തിരക്കുള്ള ആളായിരിക്കും, അയാൾക്ക് ഒരു പെട്ടെന്ന് ചിലപ്പോൾ എവിടെ എത്താണ്ടാവും, നമ്മൾ വളരെ പരമാവധി സൈഡ് എടുത്ത് പോവാ. അങ്ങനെ അയാൾ ഒരു ഭാഗത്തേക്ക് സൈഡ് എടുത്ത് പോയി. സുബ്ഹാനല്ലാഹ്, റോട്ടുമ്മൽ മറ്റേയാൾക്ക് അങ്ങേപ്പാറത്തുകൂടെ സൈഡ് എടുത്ത് പോവാൻ മാത്രമല്ല, മധ്യത്തിൽ പിന്നെയും ഒരു കാർ പോകാനുള്ള പയ്യുണ്ട്. അതാ ബുദ്ധിക്കും ബുദ്ധിക്കും മൂന്ന് വഴി, നേരെ മറിച്ച് ബുദ്ധിക്കും വിഡ്ഢിക്കും രണ്ട് വഴി. ബുദ്ധിയുള്ള ആൾ അങ്ങനെ സൈഡ് എടുത്ത് പോകാൻ വിചാരിക്കും, വിഡ്ഢിയോ ഏയ് ഞാനെന്ത് തെറ്റാന്, അയാൾ നേരെ ഇങ്ങോട്ട് വന്ന്. അപ്പൊ രണ്ട് വഴി, വിഡ്ഢിക്കും വിഡ്ഢിക്കും ഒറ്റ വഴി. അങ്ങനെ രണ്ട് ഡ്രൈവറും വിഡ്ഢിയാ. അപ്പൊ ഈ ഡ്രൈവർ ആദ്യം ഞാനെന്തായാലും തെറ്റൂല, മറ്റവൻ അതിനെക്കാളും മുന്നേ തീരുമാനിച്ചു ഞാൻ എന്തായാലും തെറ്റൂല, രണ്ടാക്കും ഒറ്റ വഴി. അരമണിക്കൂർ ടൗണിൽ നിന്ന് പോയി പോയി ഇവന്റെ വാശി. അങ്ങനെയാകാൻ പാടില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ സ്വഭാവം പഠിപ്പിക്കുക, അൽ മുഅ്മിനൂന ഹയ്യനൂന ലയ്യനൂന, സത്യവിശ്വാസികൾ വളരെ ലളിതമായ സ്വഭാവമുള്ളവർ, വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ, അതാണ് സത്യവിശ്വാസികൾ. നബി സല്ലല്ലാഹു നിങ്ങൾ പറയാ, വാശിക്കാരല്ല. അൽമൂമിനു യഗ്ലഫ്, മൂമിനായ സത്യവിശ്വാസി മനുഷ്യന് ഇണങ്ങും, വേഗം ഇണങ്ങും. മൂമിനല്ലാത്തവന് ഇണങ്ങൂല, ഇണക്കം. അതുപോലെ ലോലമായ സ്വഭാവം, ഈ സ്വഭാവമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്,
മാതാപിതാക്കൾ മുഖേന സ്വർഗത്തിൽ കടക്കണം. അതിന് ശൈത്താൻ എന്ത് ചെയ്യുന്നറിയോ, മക്കളെ ഇങ്ങനെ തെറ്റിക്കും, മക്കളെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. എന്താ ഇപ്പോ ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ നോക്കണോ? വേറെയും കുറെ മക്കളില്ലേ ഉമ്മാക്ക്, വേറെയും കുറെ മക്കളില്ലേ ബാപ്പാക്ക്, എന്താ ഓനും എന്റെ പെണ്ണുങ്ങൾക്കും എന്താ പണി? ഞാനും എന്റെ പെണ്ണുങ്ങളും തന്നെ നോക്കണം. ഇത് ചിലപ്പോ ഈ ഉമ്മ താമസിക്കുന്ന അല്ലേ ബാപ്പ താമസിക്കുന്ന പുരക്കാരനായ മകന്റെ മനസ്സിലാ ചേർത്താൻ തോന്നിപ്പിക്കുക. അപ്പൊ പിന്നെ അവനിങ്ങനെ ഉമ്മാനോട് എന്നെ പറയാൻ തുടങ്ങി, ഞാൻ തന്നെ കെട്ടി വരികണോ? ഇത് കേൾക്കുമ്പോ ഉമ്മാന്റെ മനസ്സിന്റെ വേദനകളൊന്ന് ആലോചിക്കണം. ഈ ഉമ്മ ഈ മകനെ അല്ലേ ഈ മകളെ അതാ ഗർഭം ചുമന്ന് പ്രസവിച്ചു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ. ഉമ്മ ഗർഭം ചുമന്ന് എത്രയാ പ്രയാസം സഹിച്ചത്, എത്രയാ ബുദ്ധിമുട്ടിയത്, സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ എത്രയാ വേദന സഹിച്ചത്. അതിന്റെ ശേഷം ഈ കുട്ടിയെ സ്വന്തം മുല കുടിക്കാൻ അറിഞ്ഞൂടാ. എത്ര വലിയ ശാസ്ത്രജ്ഞന്റെ മോനായിട്ടെന്താ, സുബ്ഹാനല്ലാഹ്. പോയി കുട്ടിയാണെങ്കിലും മുട്ടേന്ന് വന്ന അന്ന് എന്നോട് ഇൻ്റെ അടുക്കൊക്കെ ചെയ്യും, സ്വന്തം തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇവ വലിയ ശാസ്ത്രജ്ഞനാണെന്നൊന്നും കാര്യമില്ല, മുലയെടുത്ത് വായി വെച്ചു കൊടുത്താലേ കുടിക്കുള്ളൂ. നേരെ മറ്റ് പശുക്കുട്ടിയാണെങ്കിൽ പശു നക്കിത്തീരുമ്പോഴേക്ക് എഴുന്നേറ്റ് മുലയുടെ എള്ളു നോക്കി അടക്കും. അതിനും കഴിവില്ല, മനുഷ്യൻ ദുർബലനായി. യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ ഉണ്ടാകുന്നത് ബുദ്ധില്ലാത്തതുകൊണ്ടാണ്, മനുഷ്യന്റെ ദൗർബല്യത്തെക്കുറിച്ച് ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മനുഷ്യൻ ആ കുട്ടിയെ ഉമ്മ പോറ്റിയാണ് എത്ര അധ്വാനിച്ചു. ചിലപ്പം കയ്യിൽ മൂത്രമൊഴിച്ചു, ചിലപ്പം മടിയിൽ കാഷ്ടിച്ചു. നോമ്പാ ഉമ്മാക്കും, നോമ്പ് നോറ്റിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക നോമ്പ് തുറന്നിട്ട്. അതിന്റെ മുമ്പ് കുഞ്ഞനെങ്ങനെല്ലോ കൊണ്ടുപോയിട്ട് ഉറക്കിക്കെടുത്തിയതാ. ആ കുഞ്ഞനെ ഉറക്കി തെളിയരുതെന്ന് വലിയ നിർബന്ധമുണ്ട്. ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, വലിയ ശബ്ദമുള്ള പടക്കം കൊണ്ടുവന്നിട്ട് 27-ഉം 29-ഉം റമദാന്റെ തലേന്നൊക്കെ പൊട്ടിച്ച്, ചിലപ്പോ റോട്ടും വന്ന് പടക്കം പൊട്ടിച്ച് ആകെ റോട്ടും കൂടി പോകുന്നവനെ ശല്യം ചെയ്ത്, ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. അവരോട് പറയട്ടെ, ഈ നോമ്പിന് ഈ കുട്ടീനൊന്ന് വല്ലാതെ താലോലിച്ച് കിടത്തി ഉറക്കി, ഈ കുഞ്ഞനെ ഉറക്കുകളിയരുതെന്ന് വിചാരിക്കുമ്പോ തൊട്ട പൊരയുന്ന ടാ പറഞ്ഞ് പൊട്ടു, കുഞ്ഞനെ ഉറക്കുകളിഞ്ഞു പോയി. ഈ ഉമ്മ ഭക്ഷണം കഴിച്ചില്ല, നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചില്ല, ഈ കുഞ്ഞിന് ഉറക്ക് തെളിയൂ എന്നുള്ള വിഷമം ഈ പടക്കം പൊട്ടിക്കുന്നു ചിന്തിച്ചിട്ടില്ല. ഈ പടക്കം പൊട്ടിക്കുന്ന ഓന്റെ വീട്ടിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്നുള്ള ആ ശബ്ദം കേൾക്കണോ എന്നുള്ള ധാരണയേ ഉള്ളൂ. ഈ കുഞ്ഞിന്റെ ഉറക്ക് തെളിയുന്നത് അവൻ ആലോചിച്ചില്ല. അതിന്റെ തൊട്ടടുത്ത വീട്ടിലുണ്ട് പശുവിന് കെട്ടിയിരിക്കുന്നു. ആ പശു ഇതിന്റെ ശബ്ദം കേട്ടിട്ട് കാല് പൊക്കിയിട്ട് ഇങ്ങനെ തുള്ളുകയാണ് പേടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, ചിലരില്ലേ കല്യാണത്തിനും അല്ലാത്തതിനൊക്കെ വല്ലാത്ത ശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ച് കന്നുകാലികളെ ഭയപ്പെടുത്തുന്നവരില്ലേ, കുട്ടികളെ ഉറക്ക് തെളിയിച്ച് ഉമ്മമാരുടെ മനസ്സിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ, അവരൊക്കെ ആലോചിക്കണം. ആ പടക്കം പൊട്ടിക്കുന്ന പണം വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുത്താൽ എത്ര നന്നായി, വീടില്ലാത്തവന്റെ വീട് നിർമ്മാണത്തിന് കൊടുത്താൽ എത്ര നന്നായി, നല്ല നല്ല കാര്യങ്ങൾക്ക് കൊടുത്താൽ എത്ര നന്നായി. ഇരിക്കട്ടെ, ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, റോട്ടുമ്പ് കൂടി പെരുന്നാളിന്റെ തലേന്ന് പൊയ്ക്കൂടാ, എന്തേ പടക്കം പൊട്ടിച്ചിട്ടു ഒരൊറ്റ മോട്ടോർ സൈക്കിളുകാരനും പൊയ്ക്കൂടാ. ഞാനൊരു ദിവസം വീട്ടിലിങ്ങനെ കിടക്കുകയാണ് ഭാര്യന്റെ കൂടെ, ഭാര്യ പെട്ടെന്ന് എഴുന്നേറ്റ് പെരുന്നാള് രാവാ പെട്ടെന്ന് എഴുന്നേറ്റ് അതോന്നറിയ എന്താ നോക്കുമ്പോ എന്താ, ഏതോ ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിൾ കൊണ്ട് പോയതാ, വേറൊന്നുമില്ല. അപ്പോഴേക്ക് ഉറങ്ങുന്നവർ ഞെട്ടിത്തൊളിഞ്ഞു പോയി. ഉറങ്ങുന്നവന്റെ മുമ്പ് നിന്ന് ഉറക്ക് തെളിയിക്കുന്നവർക്ക് ഖുർആൻ ഉറക്ക ഓതല് ഹറാം. ഉറങ്ങുന്നവന്റെ ഉറക്ക് തെളിഞ്ഞു പോകുന്നവർക്ക് ഖുർആൻ ഉറക്ക ഓതുന്നത് ഹറാം. എങ്കിൽ പിന്നെ ഉറങ്ങുന്നവനെ ശല്യം ചെയ്യുന്ന നിലക്ക് ഈ നിലക്ക് പടക്കം പൊട്ടിക്കലിന്റെ വിധി പറയണോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല ചിന്ത വേണം. നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, നമ്മൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് കക്ഷികളുണ്ട് ഇവിടെ. അതിൽ തന്നെ അതാ എന്റെ കുടുംബങ്ങളുണ്ട്, എന്റെ അയൽവാസികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. ആർക്കും ശല്യം ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നത്. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. നാവ് കൊണ്ടോ കൈകൊണ്ടോ ഒരാൾക്കും ശല്യം ചെയ്യാത്തവനാണ് യഥാർത്ഥ മുസ്ലിമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
അല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് തോന്നിപ്പിക്കും, ഞാൻ ഒറ്റക്കിങ്ങനെ നോക്കണോ ഉമ്മാനെ, ഞാൻ ഒറ്റക്കിങ്ങനെ നോക്കണോ ബാപ്പാനെ, അല്ലെ ഞാനും എന്റെ ഭാര്യയെ തന്നെ അധ്വാനിക്കണോ. ഈ ചിന്തയിൽ നിന്നാണ് അവസാനം അമ്മ ലേലത്തിന് നിൽക്കേണ്ടി വന്നത്. എന്നാ പിന്നെ നോക്കുന്നവന് പൈസ കൊടുത്തേക്കാ, പൈസ ഉണ്ടല്ലോ, നോക്കുന്നവന് പൈസ കൊടുത്തേക്കാമെന്ന് നിൽക്കുക ആ അമ്മ പാവപ്പെട്ട ആ അമ്മ ലേലത്തിന് നിന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതുപോലെ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവന് ആരാധന നടത്തണം, അവന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ കൂട്ടിപ്പറഞ്ഞത് അതേ വസ്സൈനൽ ഇൻസാന ബിവാലിദൈ وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا എത്ര ആയത്തുകളിലാണ് അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹ് ഇബാദത്ത് എടുക്കണം പറഞ്ഞ ഉടനെ പറയുന്ന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. ഈ മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം. ഖുർആൻ എത്രത്തോളം പറഞ്ഞു, വലാ തൻഹർഹുമാ, മാതാപിതാക്കളോട് നീ കടുപ്പത്തിൽ സംസാരിക്കരുത്. ചില കുട്ടികളുണ്ടല്ലോ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് അതാ കല്ലിക്കണ്ടി പോയിട്ട് ആ സാധനം കിട്ടും വാങ്ങിച്ചു, ഉദാഹരണം അല്ലേ, നാദാവർത്ത് പോയിട്ട് ഇങ്ങ് വാങ്ങിച്ചു, എന്നെ കൊണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഒറ്റ വാക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു പോകല്ലേ. എന്താ എന്നോട് പറയുന്നു, എന്താ ഓനോട് പറഞ്ഞാല്? അങ്ങനെയല്ല, ഉമ്മ എന്നോട് പറഞ്ഞത് എന്നെ സ്നേഹിച്ചിട്ടാണ്. ഉമ്മ എന്റെ മകനാണെന്ന നിലക്കാണ് ഈ ഉമ്മ എന്നോട് പറഞ്ഞു. ഞാനത് പോയി അങ്ങാടിയിൽ നിന്ന് ഉമ്മാക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുത്താൽ ഓരോ ചവിട്ടടിക്കും പ്രതിഫലമാണ് പടച്ചവന്റെ എടുക്കൽ. എനിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണത്. ആ സ്വർഗത്തിൽ കടക്കുന്ന വഴി എന്തിനെന്നോട് പറയണം? അത് മറ്റവന് കൊടുത്തൂടെ എന്നല്ലേ നീ ചോദിച്ചതിന്റെ അർത്ഥം? എന്നോടെന്തിനു പറയണം? ജ്യേഷ്ഠനോട് പറഞ്ഞൂടെ, അനുജനോട് പറഞ്ഞൂടെ, പെങ്ങളോട് പറഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തൂടെ, എന്തിനാ എനിക്ക് കാണിച്ചു തരുന്നത് എന്നാണ് നീ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ചിന്തിക്കണം. ഖുർആൻ അതാ പറഞ്ഞത്, വലാ തൻഹറുഹുമാ, മാതാപിതാക്കളോട് നീ കടുപ്പത്തിൽ വളരെ മാന്യമായി വളരെ കാരുണ്യത്തിന്റെ സ്വഭാവത്തിലല്ലാതെ മാതാപിതാക്കളോട് സംസാരിക്കരുത്. ബാപ്പ ഉമ്മനെക്കാൾ ബഹുമാനിക്കണം ഉപ്പാപ്പാനെയും ഉമ്മാമാനെയും, അവർക്ക് അതിനേക്കാളും പ്രായ. അവർക്ക് മക്കളെ മക്കളും എന്ന് പറഞ്ഞാലും വല്ലാത്ത സ്നേഹമാണ്. അവരോട് വലിയ സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കണം. സുഹൃത്തുക്കളെ, കുടുംബബന്ധം ചേർക്കണം, കുടുംബം കുടുംബബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട്, ഞാൻ പലർക്കും പൈസ കൊടുത്ത് കുടുംബത്തിൽ ഒരാൾക്കും ഞാൻ കൊടുത്തില്ല, വലിയ അഭിമാനം തന്നെയാണ്. അങ്ങനല്ല വേണ്ടത്, നീ കുടുംബക്കാർക്ക് ആദ്യം കൊടുക്കേണ്ടത്. നിന്റെ കുടുംബത്തിന് വേറൊരുത്തരാ നോക്കണ്ട്, ഒരാൾ അവന്റെ കുടുംബം പരിഗണിക്കണം, ബന്ധം ചേർക്കണം, ഒരിക്കലും ബന്ധം മുറിക്കരുത്. ഇതുപോലെ അയൽവാസികൾ, കുടുംബക്കാരും അയൽവാസികളും, ഏത് മതക്കാർ എന്ന് പറയുന്നില്ല കേട്ടോ. കുടുംബക്കാരൻ ഒരു കുടുംബക്കാരി അല്ലെ, കുടുംബക്കാരൻ ആ മുസ്ലിമാണ് ആയിക്കോട്ടെ, എന്നാലും കുടുംബബന്ധം ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അസ്മാ ബിവി റളിയല്ലാഹുവിന്റെ വന്നു. നബി തങ്ങളുടെ ഭാര്യ ആയിഷ ബിവിയുടെ സഹോദരിയാണ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളാണ്. വണ്ടു പറഞ്ഞു, എന്റെ ഉമ്മ അഥവാ എന്റെ അമ്മ, ഇസ്ലാമിൽ വന്നിട്ടില്ല, എന്റെ അമ്മ ഇപ്പൊ വന്നിട്ടുണ്ട്, എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അമ്മയുമായുള്ള ബന്ധം ചേർത്ത് അമ്മക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഉടനെ പറഞ്ഞു, സിലീഹ, ആ ബന്ധം ചേർക്കണം, അമ്മ എന്ന ബന്ധം ചേർക്കണം. മതം മറ്റൊന്നാകട്ടെ, അമ്മ അമ്മ തന്നെ, ഉമ്മ ഉമ്മ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ, ആങ്ങളാങ്ങള തന്നെ, പെങ്ങൾ പെങ്ങൾ തന്നെ, അയൽവാസി അയൽവാസി തന്നെ. അതാണ് ഇസ്ലാമിന്റെ ആശയം. ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതാ, നീ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, നീ ഏകദൈവ വിശ്വാസിയാണ്, നിന്റെ അച്ഛനോ അമ്മയോ ബഹുദൈവ വിശ്വാസത്തിന് നിന്നെ നിർബന്ധിച്ചാൽ
ദീനിന്റെ ആശയം വിടേണ്ടതില്ല. ആശയമെന്നത് അവനവന് സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. ദീനിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നു, പക്ഷേ നിന്റെ അച്ഛനമ്മമാരോട് നല്ല നിലക്ക് പെരുമാറണം. അവർക്ക് അവരുടെ അവകാശം വകവെച്ചു കൊടുക്കണം, അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം, അവരോട് നല്ല നിലക്ക് പെരുമാറണം. അവിടെ മതം നോക്കാൻ പാടില്ല. ഇതുപോലെ അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണം. അതേ തൊട്ടടുത്ത വീട്ടുകാരൻ, തൊട്ടടുത്ത കടയിലുള്ളവൻ, തൊട്ടടുത്ത റൂമിലുള്ളവൻ, തൊട്ടടുത്ത സീറ്റിലുള്ളവൻ, അതൊക്കെ അയൽവാസി തന്നെയാണ്. അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണം. നബി തങ്ങൾ പറഞ്ഞില്ലേ, ലായൂമിനു അഹദുക്കും ഹത്താ യഹ്മന ജാറുഹു ബവായിഖാ, നിങ്ങളിൽ ഒരാളും ശരിയായ വിശ്വാസിയാകൂല, ഹത്താ യഹ്മന ജാറുഹു ബവായിഖാ, അവന്റെ അയൽവാസിയായ മനുഷ്യൻ ഏത് കക്ഷിയാണെങ്കിലും ശരി, അയാളെ കൊണ്ട് എനിക്കൊരു ശല്യമുണ്ടാവില്ല, അദ്ദേഹത്തെ കൊണ്ട് എനിക്കൊരു ശല്യമുണ്ടാവില്ല എന്ന് അയൽവാസിയുടെ മനസ്സിൽ വിശ്വാസം ആർജിക്കാതെ നീ വിശ്വാസിയാകൂല. നമ്മൾ ശരിയായ മുഅ്മിനീങ്ങൾ വിശ്വാസികളാകണമെങ്കിൽ നമ്മളെ കൊണ്ട് വേറെ ആർക്കും ശല്യം ഉണ്ടാവൂല എന്ന് അയാളെ മനസ്സിൽ വിശ്വാസം ആർജിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ നല്ല നല്ല ക്ലിയറായ ജീവിതം നയിക്കുന്നവരാകണം. നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും ബാപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയല്ലേ, അത് വലിയ തെറ്റാണ്. മിനൽ കബായിരി ശത്തു മുർജിലി വാലിദൈഹി, മാതാപിതാക്കളെ ചീത്ത പറയല് വലിയ പങ്കുറ്റാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബി ആരെങ്കിലും ബാപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയോ? അപ്പൊ നബിധങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നാം അതെ. അതെങ്ങനെയാണെന്നറിയോ? നേരെ ബാപ്പാന്റെ മുത്തോക്കിയിട്ട് ബാപ്പാനെ ചീത്ത പറയലല്ല, പിന്നെങ്ങനെ? യസുബു അബർറജുലി, ഒരു മനുഷ്യൻ വേറെ ഒരാളുടെ ബാപ്പനെ പറയുന്നു, വേറെ ഒരു മനുഷ്യന്റെ അച്ഛനെ പറയുന്നു. ഫയസുബു അബാ, അപ്പോൾ അവൻ തിരിച്ച് ഇവന്റെ അച്ഛനെ പറയുന്നു, ഇവന്റെ ബാപ്പനെ പറയുന്നു. വയസുബു ഉമ്മഹു, വേറൊരു തന്റെ ഉമ്മാനെ പറയുന്നു, അപ്പോൾ അവൻ ഇവന്റെ ഉമ്മാനെ പറയുന്നു. അപ്പൊ സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ചീത്ത പറയിച്ചത് നീ തന്നെയാണ്. നീ അവന്റെ ബാപ്പാനെ പറഞ്ഞിട്ടല്ലേ, നീ അവന്റെ ഉമ്മാനെ പറഞ്ഞിട്ടല്ലേ അവൻ തിരിച്ചിങ്ങോട്ട് ചീത്ത പറഞ്ഞത്. അപ്പൊ നീയാണ് നിന്റെ സ്വന്തം ബാപ്പയെ ചീത്ത പറഞ്ഞവൻ, നീയാണ് സ്വന്തം ഉമ്മയെ ചീത്ത പറഞ്ഞവൻ. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഒരു മനുഷ്യനൊരു ന്യൂനത കണ്ടാൽ പാടി നടക്കാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തേ മസലുൽ അഖബൈനി മസലുൽ യദൈനി തഗ്സിലു ഇഹ്ദാഹുമൽ ഉഖ്രാ, അതേ രണ്ട് സഹോദരന്മാരുടെ ഉദാഹരണം, രണ്ട് കൈകൾ പോലെയാണ്. ഇടത്തെ കൈയിന്റെ മേലെ വൃത്തികേടായാൽ വലത്തെ കൈ അത് കഴുകി വൃത്തിയാക്കുകയാണ്. വലത്തെ കൈയിന്റെ മേലെ വൃത്തികേട് വന്നാൽ ഇടത്തെ കൈ അത് കഴുകി വൃത്തിയാക്കുകയാണ്. ഇതുപോലെ രണ്ടാളുകൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോ അതാ അവനൊരു ചെറിയ ന്യൂനത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹത്തെ പറഞ്ഞ് നന്നാക്കിയെടുക്കുകയാണ് വേണ്ടത്. അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അവനെ ഇൻസൾട്ട് ആക്കുകയല്ല വേണ്ടത്. അവനെ കുറ്റം പറയുകയല്ല വേണ്ടത്. അതേ നബി തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണെന്നറിയോ? അതാ മുഅ്മിനായ മനുഷ്യൻ കണ്ണാടി പോലെയാണ്. കണ്ണാടിയുടെ സ്വഭാവം എന്താണ്? മുന്നിൽ പോയി നിന്നാൽ നമ്മുടെ ന്യൂനതകളൊക്കെ കണ്ണാടി നമ്മളോട് പറയും. നിന്റെ മുഖത്തിവിടെ കരിയുണ്ട്, നിന്റെ തലയെ കെട്ടി ചേരിഞ്ഞിട്ടുണ്ട്, നിന്റെ താടിയൊപ്പിച്ച് ശരിയായില്ല, ഒക്കെ കണ്ണാടി പറയും. അതേസമയത്ത് കണ്ണാടി മുന്നിൽ നിന്ന് നമ്മളങ്ങ് നീങ്ങിയിട്ട് വേറൊരാൾ കണ്ണാടിൻ്റെ മുമ്പിൽ വന്നാലോ, രണ്ടാമത് വന്നവനോട് നേരത്തെ വന്ന മുസ്ലിയാരെ മുഖത്ത് കരിയുണ്ടായിരുന്നു എന്ന് അയാൾ ആ കണ്ണാടി പറയൂല. ഇപ്പൊ വന്നവന്റെ മുഖത്ത് എന്ത് തകരാറാവുള്ളത് നേ കണ്ണാടി പറയൂ. എന്നിട്ട് അവനെയും നന്നാക്കിയെടുക്കാനാണ് കണ്ണാടിയുടെ ശ്രമം. ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസി. അവനൊരാളെ ന്യൂനത കണ്ടാൽ അവനോട് തന്നെ നേരിൽ ഡയറക്റ്റ് പറഞ്ഞ് തിരുത്തുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. മറ്റൊരാളോട് പറയലല്ല, പറഞ്ഞ് ഇൻസൾട്ടാക്കലല്ല, പരിഹസി
ഏറ്റവും നല്ല സ്വഭാവം ഇവിടെ പഠിച്ച് പൂർത്തീകരിക്കാനാണ് എന്നെ നിയോഗിക്കപ്പെട്ടതെന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ ശഫീഉൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുഹൃത്തുക്കളെ, ആരെക്കുറിച്ചും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത്. ഇയാക്കും വല്ലന്ന, ആരെക്കുറിച്ചും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത്. ധാരണ പലതും വലിയ കളവായിരിക്കുമെന്ന് നബിതങ്ങൾ പറയാണ്. വലാ തഹസ്സസു വലാ തജസ്സസു, നിങ്ങൾ ചുഴന്നന്വേഷിക്കാൻ പോകണ്ട. വലാ തനാജസു, നിങ്ങൾ പരസ്പരം അതാ ഒരാൾ വില പറഞ്ഞതിന് നിങ്ങൾ പോയി വില പറഞ്ഞ് കേറ്റണ്ട. വലാത്ത ഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കണ്ട. വലാത്ത ബാഗദു, നിങ്ങൾ പരസ്പരം വെറുക്കണ്ട. അതേ വലാത്ത ദാബറു, നിങ്ങൾ ഒരാളും മറ്റൊരാളും തമ്മ തമ്മിൽ കണ്ടാമിണ്ടാതെ പിന്തിരിഞ്ഞു പോകണ്ട. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഏറ്റവും നല്ല വിശാലമായ മനസ്സോടെ വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. ഓ നിങ്ങളെല്ലാം അല്ലാഹുവിന്റെ അടിമകളല്ലേ? നിങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരായി ജേഠാനുജന്മാരായി ആങ്ങളപങ്കന്മാരെ പോലെ സൗഹാർദ്ദത്തിൽ ജീവിക്കണേ, നല്ല സൗഹൃദത്തിലായിരിക്കണേ. വലാ തനാഫസൂ, നിങ്ങൾ ദുനിയാവ് കണ്ട് മത്സരിക്കല്ലേ. ഒരാളൊരു വലിയ കാറ് വാങ്ങി, അതൊന്നര കോടിയുടെ കാറാണ്, അത് വാങ്ങാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേസമയത്ത് അത് വാങ്ങാനുള്ള കഴിവില്ലാത്ത ഞാനിപ്പോ പോകുന്നത്, ഒരു ഉദാഹരണം പറയാണ്, ഞാനിപ്പോ പോകുന്ന ആരോ വാങ്ങിത്തന്ന ഒരു ഇന്നോവ കാറിലാണ്. എന്റെ മനസ്സിലായി 1.5 കോടിന്റെ കാറ് വേണം എന്നാഗ്രഹിച്ച് ഞാൻ ആരോടെങ്കിലും എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ട് ഞാനങ്ങനെ ഒരു കാറ്, അല്ലെങ്കിൽ അതാ പലിശ കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അങ്ങനെ ഒരു കണ്ട് ആഗ്രഹിച്ച് പരസ്പരം ദുനിയാവിന്റെ മത്സരം നടത്തല്ലേ. മനുഷ്യൻ അതപ്പതിച്ചു പോകും. നബിതങ്ങൾ പറഞ്ഞില്ലേ, അതേ ജീവിതത്തിന്റെ പകുതി, ജീവിതത്തിന്റെ പകുതി ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കലാണ്. മിതമായി മാത്രമേ ചെലവഴിക്കാവൂ, ജീവിതത്തിന്റെ പകുതി ലഭിക്കും. അതുപോലെ തന്നെ അതാ നബിതങ്ങൾ പറഞ്ഞു, അതാ ഹുസ്നു സുആലി മിൻ ഹുസ്നിൽ ഇബാദ, നല്ല ചോദ്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾ തീർക്കുക. നല്ല ചോദ്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾ തീർക്കുന്നത് അത് അറിവിന്റെ പകുതിയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ അള്ളാഹു തല വീട്ടിക്കൊടുക്കട്ടെ. എന്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഒരു ദിവസം എന്നോട് പറയുന്നു, ഒരു 1.5 കോടി രൂപ കിട്ടിയെങ്കിൽ വലിയ ഉപകാരം, എന്താണ് 1.5 കോടിയുടെ ആവശ്യം, എന്റെ വീട് ജപ്തി ചെയ്തു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടത്തിലായി ജപ്തി ചെയ്തു പോയാൽ വലിയ സംഖ്യക്കുള്ള വീടും പറമ്പുമാണ്, അത് ജപ്തി ചെയ്തു പോകാതിരിക്കാൻ ഒരു 1.5 കോടി രൂപ അടക്കാൻ കിട്ടണം. അതിന് വല്ല നിലക്കും ആരോടെങ്കിലും പറഞ്ഞ് സഹായിപ്പിച്ചു തരാൻ കഴിയോ? അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, എന്റെ വീടും സ്ഥലവും ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം, ഞാൻ തന്നെ ഇൻഷാല്ലാഹ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. എന്നല്ല, അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ താമസിക്കുന്ന വകയിൽ നല്ലൊരു വാടകയും മാസത്തിൽ കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കാലമല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഞെരുക്കമുള്ളൊരു കാലം, ഒരാളോടും ചോദിക്കാൻ തന്നെ മനസ്സനുവദിക്കുന്നില്ല. അല്ലാഹു തആല വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ ആ വീട്ടിൽ നിന്ന് പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ വീട്ടുകാരന്റെ ബാപ്പയുമായും അദ്ദേഹവുമായും എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ ഒരാളെയും കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നാട്ടിന്റെ സമീപത്ത് തന്നെയാണ് പ്രശ്നം. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരു സഹായം ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എന്നോട് വിവരം പറയണം. പക്ഷേ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ബാങ്കിൽ നിന്ന് പണം വാങ്ങുമ്പോൾ നല്ല സുഖമുണ്ടാകും. കുറച്ച് ദിവസം
അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് ആലോചിക്കുന്നത്, പ്രയാസം വരുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ നബിനങ്ങൾ പലിശ ഏർപ്പാട് വിരോധിച്ചതല്ലേ? പലിശ ഏർപ്പാടില്ലാതെ തന്നെ നമുക്കൊന്ന് ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെ ആയാലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വാത്തിബീ സയ്യത്തുൽ ഹസനാ, വല്ല തിന്മകളും ജീവിതത്തിൽ വന്നു പോയെങ്കിൽ ഉടനെ തന്നെ നീ അതിനോട് നന്മയെ തുടർത്തണേ, നന്മ ചെയ്യണേ, തെറ്റിന്റെ പരിഹാരം നന്മ ചെയ്തുകൊണ്ട് പരിഹരിക്കണേ. വാത്തിബീ സയ്യത്തുൽ ഹസനാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാൻ തുടങ്ങി വെച്ച ഹദീസാണല്ലോ അത്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും നവസംഹരിക്കട്ടെ. മഹോ സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച കൂട്ടത്തിൽ അവിടുന്ന് പറയാണ്, നിങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കല്ലേ, നിങ്ങൾ പരസ്പരം മിണ്ടാതിരുന്നാലോ തുഅറദു അമാലുൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മർറതൈനി യൗമൽ ഇസ്രീനി വയൗമൽ ഖമീസ്. ആഴ്ചയിൽ രണ്ട് ദിവസം പ്രത്യേക പുണ്യദിനങ്ങളാണ്, ഒന്ന് തിങ്കളാഴ്ചയും ഒന്ന് വ്യാഴാഴ്ചയുമാണ്. ആ രണ്ട് ദിവസം നോമ്പെടുക്കൽ വരെ സുന്നത്താണല്ലോ. ഫയഗ്ഫിറു ലികുല്ലി കുല്ലി മുഅ്മിനിൻ ഇല്ലാ അബദൻ ബൈനഹു വബൈന അഖീഹി ശഅനാ. ആ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ച പട്ടികയിൽ ചേർക്കുമ്പോൾ ആ സമയത്ത് അല്ലാഹു തആല അടിമകൾക്ക് മാപ്പ് കൊടുക്കും. പക്ഷേ ചിലർക്കല്ല മാപ്പ് കൊടുക്കൂല. കൊടുക്കാത്ത വ്യക്തി ആരാണ്? അവനും അവന്റെ സഹോദരൻ അഥവാ അവന്റെ സുഹൃത്തും തമ്മിൽ, അവനെ പോലത്തെ മറ്റൊരാളും തമ്മിൽ വൈരാഗ്യമുണ്ട്. വൈരാഗ്യമുള്ളവന്റെ സൽക്കർമ്മം അല്ല സ്വീകരിക്കൂല, ദോഷം പൊറുക്കൂല. യുഖാലു, അപ്പൊ പറയപ്പെടും, മുത്രുഖു ഹാദീനി ഹത്താ യഫീ ആ. അവര് രണ്ടാളും പരസ്പരം പറഞ്ഞു സലാം പറഞ്ഞൊന്ന് നന്നാകട്ടെ, അതുവരെ അവരുടെ ആ അമലുകൾ സൽക്കർമ്മങ്ങൾ പെൻഡിങ്ങിൽ വെച്ചോ, സ്വീകരിക്കുന്നില്ല. ഇതുകൊണ്ടാണ് പരസ്പരം തെറ്റിപ്പോയ രണ്ടാളുകൾ, ഭാര്യയും ഭർത്താവോ, അല്ലെങ്കിൽ അമ്മോശനും പുതിയ ആപ്പിളയുമോ, അല്ലെങ്കിൽ ജേട്ടനും അനുജനുമോ, അല്ലെങ്കിൽ അയൽവാസികളോ കുടുംബങ്ങളോ നാട്ടുകാരോ, പരസ്പരം തെറ്റിപ്പോയാൽ അവരെ നന്നാക്കുക, അവർക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കുക. നബിതങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ദല മിൻ ദർജത്തി സിയാമി വസ്സദഖത്തി വസ്സലാ. ധർമ്മത്തേക്കാൾ സുന്നത്ത് നോമ്പിനേക്കാൾ, സുന്നത്തായ ധർമ്മത്തേക്കാൾ സുന്നത്തായ നോമ്പിനേക്കാൾ, സുന്നത്തായ നിസ്കാരത്തെക്കാളെല്ലാം വലിയ പവറുള്ള കാര്യം പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, അതെ. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരം തെറ്റിയവരെ നന്നാക്കലാണ്. വ ഫസാദു ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖാബ്, ഏറ്റവും വലിയ നാശമാണ്, ദീന് തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് പരസ്പരം തെറ്റിപ്പോകലും, പരസ്പരം കുറ്റം പറയലും, പരസ്പരം വിമർശിക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓ സുഹൃത്തുക്കളെ, സ്വഭാവം നന്നാക്കി ജീവിക്കുമ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോട് വലിയ സ്നേഹമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വഭാവം, എല്ലാവരും സ്വഭാവം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനും അവിടുത്തെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. ഒരാൾ വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കടുത്ത ചീത്ത പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ഇരിക്കുന്നുണ്ട്, നബി തങ്ങൾ ഇരിക്കുന്നു, പുഞ്ചിരിക്കുന്നു. ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ശിഷ്യന്മാരിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന, ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒന്നാമത്തെ ശിഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ ചീത്ത പറയുന്നു. ഒരാള് മൂപ്പര് തിരിച്ചൊന്നും തിരിച്ചു പറയുന്നില്ല. നബി തങ്ങൾ യതഅജ്ജബു യതബസ്സമു, നബി തങ്ങൾ അത്ഭുതപ്പെടുന്നു,
പകരൊന്നും പറയുന്നില്ല. പക്ഷെ അയാളിപ്പോ ജീത്ത ഇങ്ങനെ തുടരുകയാണ്. ഏതബസ്സമു, നബി തങ്ങൾ പുഞ്ചിരിക്കുന്നു. ഫലമാ അക്സറ, കൂടുതൽ പറഞ്ഞപ്പോ, പരിധി വിട്ട് പറഞ്ഞപ്പോ, റദ്ദ അലൈഹി ബഅദ ഖൗലിഹി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാൾ പറഞ്ഞതിന് ചില മറുപടി അങ്ങ് പറഞ്ഞു. ഫഗളിബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. വഖാമ, എഴുന്നേറ്റ്, എഴുന്നേറ്റങ്ങ് പോയി. ഫലഹിഖഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പിന്നാലെ പോയി. ഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കാന യസ്തിമുനി, അയാൾ എന്നെ ചീത്ത പറയായിരുന്നു. അന്ത ജാലിസും, തങ്ങൾ ഇരിക്കുകയല്ലേ, കേട്ടല്ലേ. ഫലമാ റദത്തു അലൈഹി ബഅദ ഖൗലിഹി ഗളിബത വഖിംത, അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ സഹിച്ചിരുന്നു, അവസാനം ഞാൻ ഒരു മറുപടി പറഞ്ഞപ്പോ തങ്ങൾ ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് പോയോ? നബി തങ്ങൾ പറയാണ്, കാന മഅക മലക്കുൻ യറുദ്ദു അലൈഹി, നീ മൗനം ദീക്ഷിച്ചിരുന്നപ്പോ, ചീത്തക്ക് പകരം ചീത്ത പറയാതിരുന്നപ്പോ, നിനക്ക് വേണ്ടി മറുപടി പറയാൻ നിന്റെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു. ആ മലക്ക് ഫലം മാറതത്തലീ, നീ മറുപടി പറയാൻ ഒരുങ്ങിയപ്പോ, മറുപടി പറയുന്ന മലക്ക് എഴുന്നേറ്റ് പോയി. ഷെയ്ത്താൻ വന്നു, ഷെയ്ത്താൻ വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് പോയി. ഓ സഹോദരന്മാരെ, ആരെന്ത് ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും നല്ല സഹനത്തോടെ അതിനെയെല്ലാം മരക്കരുത്തോടെ നേരിടാനുള്ള നല്ല സ്വഭാവം, ആ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുയായികളെ ഉണ്ടാക്കിയത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യരോടും അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല, സർവ മനുഷ്യരോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ നീ പെരുമാറണേ. വിജയം കൈവരിക്കാനുള്ള മാർഗമാണ് ഏറ്റവും നല്ല സ്വഭാവം. ആ സ്വഭാവമുള്ളവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അവനാണ് ഞാനുമായി അടുത്തവൻ. എത്രത്തോളം എന്നറിയോ സുഹൃത്തുക്കളെ, വെറുപ്പുള്ളാക്ക് ഹദിയ കൊടുക്കുക, വെറുപ്പുള്ളാക്ക് ഹദിയ കൊടുക്കുക. തഹാദൂ തഹാബൂ, നിങ്ങൾ പറയാ, നിങ്ങൾ ഹദിയ കൊടുത്തോളി, ഞാൻ പരസ്പരം സ്നേഹം കിട്ടും. എത്രത്തോളം നേരം സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരു ശത്രു ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മറ്റൊരാളോട് കഅബയുടെ സമീപത്തിരുന്ന് രഹസ്യമായി ചർച്ച ചെയ്തു. അപ്പോ ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞ്, മുഹമ്മദിനെ കൊല്ലാൻ എനിക്കൊരു ചാൻസ് ഉണ്ട്. അതെന്താ? മദീനയിലുണ്ട് മുഹമ്മദിനോടും ആൾക്കാരോടും യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ചിലരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ അറസ്റ്റ് നടന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ എന്റെ ബന്ധുണ്ട്. അയാളെ മോചിപ്പിക്കാനാണെന്നുള്ള നിലക്ക് രാഷ്ട്രത്തലവനായ മുഹമ്മദിനോട് സംസാരിക്കാൻ എനിക്ക് ചാൻസ് കിട്ടും. അതുകൊണ്ട് ആ പോകുന്ന സമയത്ത് ഞാൻ നല്ല വാള് നല്ല മൂർച്ചം കൂട്ടിയിട്ട് വിഷവും കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പോകുമ്പോ അങ്ങെടുക്കും. ബന്ധു വന്നാലും നിർക്കില്ല, ഞാൻ വെട്ടി അങ്ങോട്ട് കൊന്നാളി മുഹമ്മദിനെ. പക്ഷേ എനിക്ക് ധൈര്യമില്ലാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒരു കാരണം, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, അതാരാ ഏറ്റെടുക്കാന്നറിയില്ല, ഞാനഥവാ തിരിച്ചു വന്നില്ലെങ്കിലോ. മറ്റൊന്ന്, എനിക്ക് കുറെ ചെറിയ മക്കളുണ്ട്, ആ മക്കളാരാ നോക്കുക? സഫ്വാനോ, അത് രണ്ടും ഞാനേറ്റു. ഒരു പേടിയും പേടിക്കണ്ട, രണ്ടും ഞാനേറ്റു. കരാറാക്കി, ഭാര്യമാര് പോലും അറിയരുത്, ആരും അറിയരുത് എന്നുള്ളവർക്ക് കരാറാക്കി. അങ്ങനെ വാള് വിഷമൂട്ടി അത് പുറത്ത് കുപ്പായത്തിന്റെ ഉള്ളില് തൂക്കിയിട്ടിട്ട് പോയി. ആര്? അതാ ഉമൈർ ഇബ്നു വഹബ് പോയി. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോ ആ ഉമൈർ ഇബ്നു വഹബ് വരുന്നത് കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, കഠിന ശത്രുവാണ് വരുന്നത്, റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വിട്ടുകൂടാ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾക്ക് കാവലുക്കാൻ കരിമ്പൂച്ചി ഒന്നുമില്ല, അതുപോലെ തന്നെ പ്രൊട്ടക്ഷന് പോലീസൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ അങ്ങോട്ട് വിടാൻ പറ്റൂല. നബി തങ്ങൾ പറഞ്ഞു, വന്നോട്ടെ, നമ്മളെ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തലവനായ എന്നെ കാണാൻ. മറ്റൊരാൾ വരുമ്പോ അയാൾ ഏത് കക്ഷിയാണെങ്കിലും ശരി, എത്ര ശത്രുവാണെങ്കിലും ശരി, അവസരം കൊടുക്കണ്ടേ, വന്നോട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോയിട്ട് കോളറ എങ്ങനെ പിടിച്ചു, ഇവനൊന്നും ചെയ്യുമെന്നുള്ള പേടിയുണ്ടാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കോളറ വിടൂ, കുപ്പായം വിടൂ, ഇവരെയാൾ സ്വതന്ത്രമായി വരട്ടെ.
സമീപത്ത് വന്നവിടെ ഇരുന്നു. ഇരിക്കുന്ന സമയത്ത് സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോ അതൊന്നുമല്ല, ഞങ്ങൾക്കിപ്പോ അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ആരോടും എപ്പോഴും പറയാലോ. അതേ അയാൾ പറഞ്ഞു, എനിക്കിതല്ലേ അറിയുള്ളൂ മുഹമ്മദെ, ആയിരിക്കട്ടെ, എന്താ വന്നത്? വന്നത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പറ്റി ചർച്ച ചെയ്യാൻ വന്നതാ. നബി തങ്ങൾ ചോദിച്ചു, അതിനെന്തിനാ വാളെടുത്തത് എന്ന് ചോദിച്ചു. വാളെവിടെ? പായത്തിന്റെ ഉള്ളിൽ തൂക്കിയിട്ടിട്ടില്ലേ വാള്? വാളെന്തിനാ കൊണ്ടുവന്നത്? അപ്പൊ ഇയാള് ഭയങ്കര വിളവനാ, കുറേശ്ശിയാ, നല്ല തറവാട്ടുകാരനാ. അയാൾ ഉടനെ തന്നെ പറഞ്ഞു, ഞങ്ങൾ ബദറിൽ വാളെല്ലാം എടുത്ത് വന്നിട്ട് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ ഞാനൊരു വാളും കൊണ്ട് ഒറ്റയ്ക്ക് വന്നിട്ട് എന്താക്കാനാ? അയാൾ ആയിരാൾ വന്നിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞ എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ ഒരു വാളും കൊണ്ട് എന്താക്കാനാ? നിബിധങ്ങൾ ആ സമയത്ത് ചോദിച്ചു, എന്നാൽ നിന്റെ സ്നേഹിതൻ സഫ്വാനും നീയും കൂടി കഅബയുടെ സമീപത്ത് മീറ്റിംഗ് ചേർന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി നീ വരാമെന്നും നിന്റെ മക്കളെ കാര്യവും കടത്തിന്റെ കാര്യവും സഫ്വാൻ ഏറ്റെടുക്കാമെന്നും പറഞ്ഞ് ആരും അറിയാതെ, സ്വന്തം ഭാര്യമാര് പോലും അറിയാതെ നീ ആ ഉദ്ദേശത്തിൽ വന്നതല്ലേ? നിബിധങ്ങൾ ചോദിക്കുമ്പോ ഇയാളിങ്ങനെ അന്താളിച്ചു പോയി. ഒന്നും കൂടി പറയുന്നു, നിബിധങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ നിങ്ങൾ പറയുന്നൊക്കെ കളവാണെന്ന് ഞാൻ ധരിച്ചു. 40 കൊല്ലത്തിലെടുക്കൊരു ഒറ്റക്കളവും പറയാത്ത നിബിധങ്ങളെ സംബന്ധിച്ച് നിബിധങ്ങൾ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോ കളവ് പറയുകയാണെന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ ഇതുവരെ നിങ്ങൾ പറയുന്നൊക്കെ കളവാണെന്ന് ധരിച്ചു, പക്ഷേ ഈ ഒരു വിവരം നിങ്ങൾക്ക് ദൈവം മുഖേനല്ലാതെ അറിയാൻ നിവൃത്തിയില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം മുസ്ലിമായതിന് ശേഷം തിരിച്ച് മക്കയിലേക്ക് ചെന്ന് സുഹൃത്തായ സഫ്വാനോട് പറഞ്ഞു. സഫ്വാൻ പറഞ്ഞ്, പോടാ, നീയും വലയിൽ കുടുങ്ങി. സഫ്വാൻ മുസ്ലിമായില്ല. ആ സഫ്വാൻ സ്വന്തം ജന്മനാടായ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ തിരിച്ചു വന്ന് അവിടുത്തെ ഭരണാധികാരിയായപ്പോൾ അവിടെയുള്ള എതിർത്തിരുന്ന ശത്രുക്കളിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യനെയും ഒന്നും ചെയ്യാതെ, അന്തും തുലഖോ, നിങ്ങളൊക്കെ മോചിതരാണ്, നിങ്ങളെ ഇഷ്ടം പോലെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോൾ ഈ സഫ്വാൻ, മുഹമ്മദ് ഭരിക്കുന്ന നാട്ടിൽ ഞാൻ എന്തായാലും ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് വൈരാഗ്യം വെച്ചുകൊണ്ട് യമനിലേക്ക് പുറപ്പെട്ടു പോകുകയാണ്. ജിദ്ദയിൽ നിന്ന് കപ്പൽ കയറാൻ പോകുമ്പോ നേരത്തെയുള്ള സുഹൃത്തായ ഉമൈർ വഹബ് വന്ന് നിബിധങ്ങളോട് പറഞ്ഞു, സഫ്വാൻ നിങ്ങളെ തറവാട്ടുകാരനാണ്, പക്ഷേ നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് നിൽക്കൂല എന്നും പറഞ്ഞ് പൊയ്ക്കളഞ്ഞു. ഞാനൊന്ന് പോയിട്ട് അവനെ വിളിച്ചു വന്നാൽ അദ്ദേഹത്തിന് ഇവിടെ വിസ കൊടുക്കുമോ നബിയേ? നിബിധങ്ങൾ പറഞ്ഞു, കൊടുക്കാമല്ലോ, അഭയം കൊടുക്കാമല്ലോ, വിസ കൊടുക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞാൻ പോയി പറഞ്ഞ അയാൾ നേരാക്കൂല, അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണം, തങ്ങളെ തലയെക്കെട്ടൊന്ന് തരുമോ, ഞാൻ തലയെക്കെട്ട് കാണിച്ചു കൊടുക്കാം. തലയെക്കെട്ടഴിച്ചു കൊടുത്തു. ആ തലയെക്കെട്ടും കൊണ്ട് പോയിട്ട് അതാ സഫ്വാനിനോട് വളരെ വളരെ ഹൃദയസ്പർക്കായ നിൽക്ക് നേരത്തെയുള്ള സുഹൃത്തായ ഉമൈർ പറഞ്ഞു പറഞ്ഞു, ഓ സഫ്വാൻ, നിന്റെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് അദാ അഹ്സനുൻ നാസ് അബറു ാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്, ഏറ്റവും ഗുണം ചെയ്യുന്ന ആള്, ആരോടും വൈരാഗ്യം വെക്കാത്ത ആള്. നീ എന്തിന് കടലിൽ യാത്ര ചെയ്ത് മരിക്കാൻ പോകണം? നീ വന്നോ, നിനക്ക് അഭയം തരും, നിനക്ക് വിസ തരും. അഭയാളി ചെന്താടയാളോ തലയെക്കെട്ട് കാണിച്ചു കൊടുത്തു. എന്നാ വരാന്ന് പറഞ്ഞു, വാഹനത്തിന്റെ മുകളിൽ കയറി അയാൾ വന്ന് നിബിധങ്ങളെ സമീപത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ല. വാഹനത്തിൽ വന്ന് മുഹമ്മദെ എനിക്ക് വിസ തരുമോ എന്ന് ചോദിച്ചു. എത്ര ദിവസത്തേക്കാ വേണ്ടെന്ന് ചോദിച്ചു. 2 മാസം പറഞ്ഞു, 4 മാസം റെഡി ചെയ്യുന്നത്. 4 മാസത്തെ വിസ കൊടുത്തു. ഇപ്പോഴും അതല്ലേ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മുഴുവനും, മുസ്ലിം രാഷ്ട്രങ്ങളിൽ മുഴുവനും വിസ കൊടുക്കുമ്പോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കിയിട്ട ഖത്തറിലും ദുബായിലും സൗദിയിലൊക്കെ വിസ കൊടുക്കല്. എല്ലാവർക്കും വിസ കൊടുക്കും, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും, എല്ലാവർക്കും കച്ചവടം ചെയ്യാം, എല്ലാവർക്കും തൊഴിലെടുക്കാം, എല്ലാവർക്കും പണം ഉണ്ടാക്കാം, എല്ലാവർക്കും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാം. ഒരു വർഗീയതയും വിവേചനവും ഇല്ലല്ലോ. നിബിധങ്ങൾ പഠിപ്പിച്ചതാണ്, വിസ കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോ
ആ സമയത്ത് രാഷ്ട്രത്തലവനാകുമ്പോൾ ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമാണ്. ഏത് രാഷ്ട്രത്തിനും യുദ്ധോപകരണങ്ങളും പട്ടാളവും അതുപോലെ യുദ്ധമൊക്കെ ചിലപ്പോൾ ആവശ്യമായി വരും. എല്ലാ രാഷ്ട്രത്തിനും അതുണ്ടല്ലോ. നബി തങ്ങൾ രാഷ്ട്രത്തലവനല്ലേ, യുദ്ധത്തിന് പോവുകയാണ്. പോകുന്ന സമയത്ത് സഫ്വാനോട് ചോദിച്ചു, നിങ്ങളത് കുറെ ആയുധമുണ്ടല്ലോ, നമുക്ക് തരുമോ എന്ന് ചോദിച്ചു. സഫ്വാൻ ചോദിച്ച്, പിടിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ വായ്പ അങ്ങനെ ചോദിച്ചു. വായ്പ ചോദിച്ചതാന്ന് പറഞ്ഞു. എന്നാ തരാന്ന് പറഞ്ഞു. കൊടുത്തു. സഫ്വാൻ ചോദിച്ചു, ഞാനും പട്ടാളത്തിൽ ചേർന്നാലോ എന്ന് ചോദിച്ചു. അയാൾ മുസ്ലിമാണ്, മുസ്ലിം അല്ല, നബി തങ്ങളെ ശത്രുവാണ്. ഓ, നബി തങ്ങൾ പറഞ്ഞൊന്നുമില്ല, നീ വന്നോ, എനിക്ക് വിസാദമല്ലേ, നീ വന്നോ. പട്ടാളത്തിൽ അയാളെയും ചേർത്തു, മുസ്ലിം പട്ടാളത്തിൽ സഫ്വാൻ എന്ന് പറയുന്ന അമുസ്ലിമും ചേർത്തു. എന്നിട്ട് ഒന്നിച്ചു പോയി യുദ്ധം നടന്നു. യുദ്ധത്തിൽ വലിയ വിജയം കൈവരിച്ചു. തിരിച്ചു വരുമ്പോൾ സഫ്വാനിന്റെ സാധനങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുത്തതിന്റെ പുറമെ നബി തങ്ങൾ അതാ മെമൻഡോ കൊടുത്തു, പ്രസന്റേഷൻ കൊടുത്തു, ഹരിയ കൊടുത്തു, കുറേ കൊടുത്തു, പിന്നെയും കൊടുത്തു, പിന്നെയും കൊടുത്തു, പലപ്പോഴും കൊടുത്തു, ധാരാളം കൊടുത്തു. ഒരു ദിവസം സഫ്വാന് പറഞ്ഞു, ഇങ്ങനെ ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾക്ക് കൊടുക്കാൻ ഒരു പ്രവാചകന്റെ മനസ്സല്ലാതെ അനുവദിക്കൂല. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളെ കൂടെ അസ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദ ത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രചരിപ്പിച്ചത്. ആ നല്ല സ്വഭാവം മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ പകർത്തണമെന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു വേദങ്ങളെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസായി സ്വീകരിക്കണേ. അല്ലാഹ് മുഹമ്മദ് എന്ന കുട്ടി കുറെ കാലമായി അസുഖത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവേ ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ. റഹ്മാനെ സ്ഥലം അനുവദിച്ച ആൾക്കും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഉമ്മ ഉപ്പ എന്നിവർക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് സംഘാടകർ പറഞ്ഞു. അല്ലാഹുവേ മരിച്ചുപോയവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ഈ സ്ഥലം അനുവദിച്ചു തന്നവരുടെ ഉമ്മ ബാപ്പ തുടങ്ങി മരിച്ച എല്ലാവർക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. അല്ലാഹ് അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹ് പലരും ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട് അറിയാമല്ലോ. അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരിൽ നിന്നും ആരെല്ലാം മരിച്ചുപോയവരുണ്ടോ എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ. അള്ളാഹ് ആർക്കെന്ത് രോഗങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ നീ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തണേ. അള്ളാഹ് എല്ലാവരും വയലുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്നേക്കല്ല, ജനുവരി 11 മുതൽ 17 വരെ നാദാപുരത്ത് നമ്മുടെ സപ്തദിന പ്രഭാഷണം 7 ദിവസത്തെ വയല് സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത്, എല്ലാ ദിവസവും രാത്രി ഓതൽ സുന്നത്തുള്ള സൂറത്ത്. ഓതിയാൽ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷ നേടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സൂറത്ത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങുന്ന സൂറത്ത് 7 ദിവസം ഇൻഷാഅല്ലാ ജനുവരി 11 മുതൽ 17 വരെ എല്ലാവരും വയലിന് വരണം. ഇൻഷാഅല്ലാ 10 മണിക്ക് കിടന്നുറങ്ങണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞതുകൊണ്ട് 10 മണിന്റെ മുമ്പേ വയൽ നിർത്തും. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ വരണം. സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരണം. വാഹനമുള്ളവർ അവരുടെ വാഹനത്തിൽ കുടുംബങ്ങളെയും കൂട്ടി അല്ലെങ്കിൽ സ്നേഹിതന്മാരെയും കൂട്ടി വരണം. അല്ലാതെ വാഹനങ്ങൾ സംഘടിപ്പിച്ച് അപ്പോ എല്ലാവരും ആ വയലിന് വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തന്നെ നമ്മളെല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദുആകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുആകൾക്കും അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾ ഈ മജ്ലിസും നീ പൊരുത്തപ്പെട്ട മജ്ലിസായി സ്വീകരിക്കണം. റഹ്മാനെ തബാർക്ക സൂറത്ത് എന്നും പറയും, സൂറത്തുൽ മുൽക്ക് എന്നും പറയും. അതിൻ്റെ പേരൊന്നും എഴുതി കൊടുക്കാൻ പറഞ്ഞ ബർക്കത്തിന് അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي ഞങ്ങളെ നാടുകളിലും വീടുകളിലും ഈ പ്രദേശത്തും ജീവിക്കുന്ന എല്ലാവർക്കും മുസ്ലിംകൾക്കും മമ്മുസ്ലിംകൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും കുടുംബങ്ങളല്ലാത്തവർക്കും എല്ലാവർക്കും എല്ലാ നന്മയും നീ വർദ്ധിപ്പിക്കണം. റഹ്മാനെ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമുള്ള ജീവിതം ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും അയൽവാസികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും എല്ലാവർക്കും നീ നല്ല ജീവിതം നൽകണം. റഹ്മാനെ വിദേശത്തും നാട്ടിലും തൊഴിലെടുക്കുന്നവരും ബിസിനസ് നടത്തുന്നവരും പലരും ഞങ്ങളുടെ നാട്ടിലും, അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ബിസിനസ്സുകളിലും തൊഴിലുകളിലും നീ ബർക്കത്ത് ചെയ്യണേ. റഹ്മാനെ ഞങ്ങളെ വളരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. പലർക്കും ബിസിനസ്സുകളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരും. നീ അത് നീക്കിക്കൊടുത്ത് ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ. അല്ലാ
തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. ആരോഗ്യമില്ലാത്തവർക്ക് നല്ല ആരോഗ്യം നൽകണേ അല്ലാ. ക്യാൻസറോ ട്യൂമറോ പ്രഷറോ ഷുഗറോ അൾസറോ ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ, ഏത് വേദനകൾ കടച്ചിലുകൾ, ഏത് കണ്ണിനോ കാതിനോ കൈക്കോ കാലിനോ മനസ്സിനോ ചർമ്മത്തിനോ, എവിടെ എന്ത് രോഗങ്ങളുള്ളവരുണ്ടോ, ഹാർട്ടിനോ കിഡ്നിക്കോ എന്ത് രോഗമാണെങ്കിലും അതെല്ലാം സുഖപ്പെടുത്താൻ അധികാരമുള്ള രാജാവല്ലേ നീ. നീ ഞങ്ങൾക്കും അവർക്കും നീ ശിഫ നൽകണേ അല്ലാ. സിറാജുൽ ഹുദയിലേക്ക് ഇന്നലെ കായം കൊളുത്തു പോയപ്പോൾ അതുപോലെ ഇന്നും ഇന്നലെയും എല്ലാ ദിവസവും ധാരാളം നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. സംഭാവന തരുന്നതിൽ എത്രയോ ആ മുസ്ലിം സഹോദരന്മാര് നേർച്ചയും സംഭാവനയും തന്നവരുണ്ട്. ഈ ആഴ്ചയും വന്ന് തന്നവരുണ്ട്. ആർക്കെന്ത് പ്രശ്നങ്ങളുണ്ടോ, മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ, ഏത് മനുഷ്യർക്കെന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ അല്ലാഹ്. എന്ത് രോഗമുണ്ടോ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കള് നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം കാമിലായ ഈമാനോടെ റഹ്മത്തിന്റെ മരക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين يعني ഇങ്ങനെ മനസ്സിന് വിഷമാകുകയാണ് തങ്ങൾ എത്താഞ്ഞിട്ട്. അൽഹംദുലില്ലാ, തങ്ങൾ എത്തിയുകൊണ്ട് വളരെ സന്തോഷമായി. അള്ളാഹു തആല തങ്ങളവർക്കും നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തആല അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും ഏറ്റിത്തെരുമാറാകട്ടെ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, മുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത്, ഈ ഭാഗത്ത് സുന്നത്തു ജുമാഅത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന രണ്ട് പണ്ഡിതന്മാരായിരുന്നു. ഒന്ന് പാറാട് മുദരിസ് അബൂ ഹന്നത്ത് ഉസ്താദ്, അല്ലാഹു അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. മറ്റൊരു പണ്ഡിതനാണ് നമ്മുടെ നിങ്ങളുടെ ഖാദി ബഹുമാനപ്പെട്ട പൊയിലൂർ പി സി ഉസ്താദ് അവർ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പലപ്പോഴും സുന്നത്തു ജമാഅത്തിൻ്റെ പല തെളിവുകളും ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിനും അല്ലാഹു അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകും. ഈ കല്ലിക്കണ്ടി ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിനെ ഉറപ്പിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച രണ്ട് പണ്ഡിതന്മാരാണ് അവർ രണ്ടുപേര്. മഹാനായ ശൈഖുന പുല്ലൂക്കർ ഉസ്താദ് അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് അവർക്കുള്ള കാലത്ത് പുല്ലൂക്കരയിൽ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ പങ്കെടുക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഉസ്താദ് ഇ കെ ഉസ്താദുകൾക്ക് സുഖമില്ലാത്തതുകൊണ്ടോ മറ്റോ വരാൻ കഴിഞ്ഞില്ല. അന്ന് ആ സ്ഥലത്ത് വന്ന് അന്നത്തെ ആ വലിയ സദസ്സിനെ അഭിമുഖീകരിച്ചത് പി സി ഉസ്താദും അബൂ ഹന്നത്ത് ഉസ്താദുമായിരുന്നു. ഞാനന്ന് ചെറിയ മുതാലിമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ അള്ളാഹു തആല അവർക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമുക്കും ഏറ്റിത്തെരുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ മത്തത്ത് മൗലവി ടി പി ഒ ഹാജി, അവർക്ക് എൻ്റെ ചെറിയ കുട്ടിക്കാലം മുതലേ ഒരുപാട് സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തനരംഗത്ത് പ്രോത്സാഹിപ്പിച്ചവരാണ്. അള്ളാഹുത്തിൽ എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ പ്രദേശം തന്നെ സിറാജുൽ ഹുദയെ വളർത്തിയെടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ചവരാണ് എല്ലാവരും. ഞാൻ വളരെ നേരത്തെ ഈ നാടുമായി ചെറിയ കുട്ടിക്കാലം മുതലേ ബന്ധമുണ്ട്. ഇവിടെയുള്ള എല്ലാ ആളുകളും വളരെയേറെ സഹായിച്ചവരും സഹകരിച്ചവരുമാണ്. അള്ളാഹുത്തല എല്ലാവർക്കും എല്ലാ ഹൈറും നമ്മുടെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നാട്ടിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രൗഢമായ സദസ്സിന് വേണ്ട ഉപദേശങ്ങൾ നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട പേരട് ഉസ്താദിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്.